guest today, Dr. M. Anandaraj, Director, Indian Institute of Spices Research. We are also expecting Dr. Safina, the Development Commissioner for Cochin Special Economic Zone. She is on her way. She is reached to Thrissur town. Director of Research, Dr. D.R. Gopalakrishnan. We are expecting our Vice Chancellor also to join us. Today there is a seminar by Atma organized in Thrissur town. He has gone to inaugurate the seminar. So he'll join us. Also, unfortunately, today we have our executive committee meeting, the governing body meeting at 11:30. So Dr. Anandaraj also is a member of the governing body. So Anandaraj also is joining us at 11:30. I am switching over to Malayalam. In the Priyapatta Karshaka Suthikale, in the Vala Samdosham of the Devasaman, Karana, Agricultural University, ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഉയർത്തിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. പലപ്പോഴും ഞങ്ങൾ കേൾക്കാറുള്ളത് ഈ സാങ്കേതിക വിദ്യകൾ എന്താണ്, ഈ സാങ്കേതിക വിദ്യകൾ കൊണ്ട് എന്താണ് പ്രയോജനം, ഇതിനെന്താണ് ആപ്ലിക്കേഷൻസ്, ഇതിന് പലതിനും ഒരു വാണിജ്യവൽക്കരണ സാധ്യതയുണ്ടോ. അഗ്രികൾച്ചർ മീൻസ് എഗ്രി ബിസിനസ് ഓൾസോ. അഗ്രികൾച്ചറിൽ നിന്ന് എഗ്രി ബിസിനസ്സിലേക്ക് പോകാനുള്ള സാധ്യതകൾ എന്താണ്. അപ്പം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട നബാർഡ് എപ്പോഴും ആവശ്യപ്പെടാറുണ്ട് അങ്ങനെ എഗ്രി ബിസിനസ് പ്രപ്പോസൽസ് ആണ് കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വർക്ക്ഷോപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നബാർഡാണ്. അപ്പം നബാർഡിനോട് അതിൻ്റെ നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാനൊരു അവസരം ഉപയോഗിക്കുകയാണ്. അപ്പം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഇന്ന് ഏതാണ്ട് 10-60 ടെക്നോളജീസ് ഉണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുള്ള നീര, നമ്മൾ തെങ്ങിൽ നിന്ന് എങ്ങനെ നീര ഉൽപ്പാദിപ്പിക്കാം, ലഹരി ഒട്ടുമില്ലാത്ത നീര എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, വളരെ സന്തുഷ്ടമാണ് നീര, ആരോഗ്യപാനീയമാണ് നീര, അതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കശുമാവിൻ്റെ ആപ്പ് നിങ്ങൾക്കറിയാം, കശുമാങ്ങ, അത് ഒരുപാട് കണ്ടമാനം വേസ്റ്റായി പോവാണ്, നഷ്ടപ്പെട്ടു പോവാണ്. കശുമാങ്ങയിൽ നിന്ന് വളരെ സ്വാദുള്ള, വളരെ പോഷക ഗുണമുള്ള കാഷ്യൂ സിറപ്പ് ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരുപാട് യന്ത്രങ്ങൾ, വളരെ ചെറിയ യന്ത്രങ്ങൾ, അടക്ക പൊതിക്കാനുള്ള യന്ത്രങ്ങൾ, തേങ്ങ മുഴുവനായിട്ട് പൊതിക്കാനുള്ള യന്ത്രങ്ങൾ, യന്ത്രവൽക്കരണത്തിൽ ഒരുപാട് ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ നമുക്കിവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരുപാട് സൂക്ഷ്മാണു വളങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത്, സൂക്ഷ്മാണു ജീവികൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് രോഗ കീട നിയന്ത്രണം എങ്ങനെ സാധ്യമാകും, ആ സൂക്ഷ്മാണു വളങ്ങളും സൂക്ഷ്മാണു ജീവികളും എങ്ങനെ നമുക്കൊരു കോമേഴ്ഷ്യൽ സ്കെയിലിലേക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും, ഇതിനെ പറ്റിയുള്ള എല്ലാ ടെക്നോളജീസ് തന്നെ ഇവിടെ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം വേസ്റ്റ് ഡിസ്പോസലാണ്. നമുക്കറിയാം ഇന്ന് മുനിസിപ്പാലിറ്റീസിലൊക്കെ വേസ്റ്റ് എങ്ങനെ കളയും, വേസ്റ്റ് ഡിസ്പോസലിൽ എന്ത് ചെയ്യും, സോളിഡ് വേസ്റ്റ് ഉണ്ട്, ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്. അപ്പം വേസ്റ്റ് ഡിസ്പോസലിൽ നിന്ന് പറ്റിയ വിധത്തിലുള്ള സൂക്ഷ്മാണു ജീവികളും ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റിയുള്ള പ്രസന്റേഷൻ ഉണ്ട്. അപ്പം തുടക്കത്തിൽ വളരെ ബ്രീഫായിട്ട് എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യകൾ എന്നതിനെപ്പറ്റി ഡോക്ടർ അലക്സാണ്ടർ പറഞ്ഞ് വളരെ പെട്ടെന്ന് പറയും. അതിനുശേഷം എല്ലാം നിങ്ങൾക്ക് കാണാം, ഒരു ലാപ്ടോപ്പും ഡെസ്കുകളും മുന്നിൽ നികത്തി വെച്ചിട്ടുണ്ട്, അവരുടെ പോസ്റ്റർ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് എന്താണ് താല്പര്യം, ഏത് സാങ്കേതിക വിദ്യയാണ് നമ്മൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ആ ഹെൽപ്പ് ഡെസ്കിലേക്ക് പോകാം, അവിടെ ഇരുന്നു കൊണ്ട് കേൾക്കാം എന്താണ് ബിസിനസ് പ്രപ്പോസൽ, ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് റിട്ടേൺസ് ലഭിക്കും, ഈ ബിസിനസ് പ്രപ്പോസൽസ് എന്താണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അപ്പം ഇവിടെ എം ബി എ സ്റ്റുഡൻസ് ഉണ്ട്, കോർപ്പറേഷൻ ബാങ്കിങ് സ്റ്റുഡൻസ് ഉണ്ട്, ബി എസ് സി ജിയുടെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പറഞ്ഞ ടെക്നോളജീസൊക്കെ എങ്ങനെ ഒരു ബിസിനസ് പ്രപ്പോസലായിട്ട് മാറ്റാം എന്നുള്ള ബിസിനസ് പ്രപ്പോസൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇതിനൊക്കെ ഡീറ്റെയിൽസ് കിട്ടാം, എന്ത് ഇൻവെസ്റ്റ് ചെയ്യാം, എത്ര കാലം കൊണ്ട് നമുക്ക് ഒരുവിധ ബ്രേക്ക് ഈവനാവാൻ സാധിക്കും, ഈ ഡീറ്റെയിൽസൊക്കെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ എല്ലാ ടെക്നോളജി ഡെസ്കിലും അവൈലബിൾ ആയിരിക്കും. അപ്പം ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഡോക്ടർ സഫീന ഉടനെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ സാദരം സവിനയം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന നബാർഡ് സി ജി എം ശ്രീ ആർ അവലോകനാഥനെ ഞാൻ സവിനയം ചടങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇക്കുറിച്ച് യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വാം വെൽക്കം ടു യു സർ. ശ്രീ അനന്തരാജ്, ഇപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് ആണെങ്കിലും ഇപ്പം ഞങ്ങളുടെ കൂടെയാണ്, എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും കൂടിയാണ് അദ്ദേഹം.
അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളെ കുറിച്ച് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ may I extend a warm welcome to you, sir, on behalf of the Kutch University. Safina will join us very shortly. As you know, Safina is the Development Commissioner of Kutch Special Economic Zone. She is on her way. But Dr. Safina happens to be my student also. She is my PhD student. She is an IAS officer now. She will be joining us shortly. സഫീനയുടെ അഭാവത്തിലും ഞാൻ സഫീനയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ ടി ആർ ഗോപാലകൃഷ്ണൻ എത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സാങ്കേതിക വിദ്യകളെ പറ്റി പറഞ്ഞു, ആ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഉരുത്തിരിച്ചെടുക്കുവാനുള്ള നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഡയറക്ടർ ഓഫ് റിസർച്ച് ആയിട്ടുള്ള ഡോക്ടർ ടി ആർ ഗോപാലകൃഷ്ണനാണ്. ഞാൻ അദ്ദേഹത്തോട് നന്ദി പ്രകാശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈസ് ചാൻസലർ ഇവിടെ എത്തുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇദ്ദേഹം ആത്മ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിലും ഈ ചടങ്ങിലേക്ക് സവിനയം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിന്റെ തന്നെ സുഹൃത്തധാരത്തേക്ക് വിളിക്കാവുന്ന ഡോക്ടർ അലക്സാണ്ടർ ജോർജ്, ഒരുപാട് ഹി ഹാസ് പുട്ട് ഇൻ ലോട്ട് ഓഫ് എഫേർട്ട് ഇൻ ഓർഗനൈസിംഗ് ദിസ് വർക്ക്ഷോപ്പ്. സോ ഓൺ ബിഹാഫ് ഓഫ് എവരിബഡി പ്രസന്റ് ഹിയർ, മേ ഐ എക്സ്റ്റെൻഡ് എ വെരി വാം വെൽക്കം ടു ഡോക്ടർ അലക്സാണ്ടർ. ഇസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ഹോൾ ഷോ. ഡോക്ടർ ജോസ് മാത്യു ADE അസോസിയേറ്റ് ഓഫ് എക്സ്റ്റൻഷൻ ആയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ഉടനെ ഒരു അർജന്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ പോകേണ്ടതുണ്ട്. ഞാൻ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ജോസ് മേത്തിനെ ചുമതല ഏൽപ്പിക്കുവാണ്. ഇത് ഭംഗിയായിട്ട് കണ്ടക്ട് ചെയ്യാനുള്ള ചുമതല ജോസ് മേത്തിയെ ഏൽപ്പിക്കുവാണ്. ഞാൻ ജോസ് മേത്തിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതിന്റെ മോഡറേറ്റർ, ഡിസ്കഷന്റെ മോഡറേറ്റർ മുമ്പേ സൂചിപ്പിച്ചു, നമ്മളെ ബിസിനസ് മാനേജ്മെന്റ് MBA കോളേജ് ഉണ്ട്, CNB കോളേജ് ഉണ്ട്. അതിൻ്റെയൊക്കെ മേധാവിയായിട്ടുള്ള കോട്ടയ സുകുമാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കോട്ടയ സുകുമാരനാണ് ഇതിൻ്റെ മോഡറേറ്റർ. കോട്ടയ സുകുമാരനെ ഞാൻ, കോർപ്പറേഷൻ ബാങ്ക് സുകുമാരനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളാണ് VIPs. ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. ആനക്കയോ നമ്മളെ ഒന്ന് എണീറ്റ് നിൽക്കാവോ, എല്ലാവരും കാണുന്നുണ്ട്. സത്യത്തിൽ ഡോക്ടർ രാജേന്ദ്രൻ ആനക്കയം ഗവേഷണ കേന്ദ്രവും ഇപ്പോ വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയ വയനാട് ഗവേഷണ കേന്ദ്രവും ഇത് രണ്ടിനെയും രണ്ട് സ്വപ്ന ഭൂമികളാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം. അത് സീയിങ് ഈസ് ബിലീവിങ്, അവിടെ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ. ഒരു മെറ്റമോർഫോസിസ് എന്ന് പറയും. നമ്മൾ ഈ ചിത്രശലഭങ്ങൾ പുഴുവായിക്കൊണ്ട് പെട്ടെന്ന് ചിത്രശലഭമായിട്ട് മാറുമല്ലോ, അതാണ് ഡോക്ടർ രാജേന്ദ്രൻ ആനക്കയത്തും വയനാടും ചെയ്തിട്ടുള്ളത്. അത് കണ്ടാൽ മാത്രമേ വിശ്വസിക്കുന്നു. സോ എക്സിന്റെ വാം വെൽക്കം ടു യു ഓൾസോ. സോ താങ്ക് യു ഓൾ ദ വേ ഇന്ത്യ. താങ്ക് യു വാം വെൽക്കം ടു യു ഓൾസോ. സോ ഡോക്ടർ രാജേന്ദ്രൻ ഒരു സ്പെഷ്യൽ വെൽക്കം ഓൺ ബിഹാഫ് ഓഫ് എവരിബഡി പ്രസന്റ് ഹിയർ. യു ഹാവ് ഫൗണ്ട് ടൈം ടു ബി വിത്ത് അസ്. എല്ലാവരും ആനക്കയം ഗവേഷണ കേന്ദ്രവും വയനാട് അമ്പലവയൽ ഗവേഷണ കേന്ദ്രവും കാണണം. നമ്മളെ ബഹുമാനപ്പെട്ട MLA ഏതാണ് നിമിഷങ്ങൾക്കൊക്കെ ഇവിടെ എത്തുന്നതാണ്. നമ്മളെ ബഹുമാനപ്പെട്ട MLA ശ്രീ LP വിൻസെന്റ് സാറാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഓർഗനൈസേഷന്റെ ഈ എക്സിബിഷന്റെ ഒക്കെ ചുമതല ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹം ഉടനെ എത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. ഇനി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഇതിന്ന് വളരെ നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകണം, നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ടെക്നോളജി എന്നുള്ളത്, ഈ ടെക്നോളജി എങ്ങനെ ബിസിനസ് പ്ലാനായിട്ട് മാറ്റാൻ സാധിക്കുമെന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കാൻ എത്തിയിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട്. ഹോർട്ടിക്കൾച്ചർ കോളേജിൽ നിന്നും, അഗ്രികൾച്ചർ കോളേജ് വള്ളായനിൽ നിന്നും, ഒരുപാട് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒന്നും കൂടി ഐ വെൽക്കം ഓൾ ഓഫ് യു ടു ദിസ് ഫംഗ്ഷൻ. താങ്ക് യു വെരി മച്ച്. സോ സിൻസ് ഐ ഹാവ് എ അർജന്റ് മീറ്റിംഗ് നൗ, ഐ ഹാവ് ടു ലീവ് നൗ. സോ താങ്ക് യു വെരി മച്ച്. May I now request the Chief General Manager NABARD, Sri R. Amalur Pavanadhan, to kindly give the inaugural address and formally declare the KAU Technology Meet as open. Sri R. Amalur Pavanadhan, Chief General Manager NABARD.
Rajendran, Dr. Balachandran, Director Extension, and other dignitaries from the dais, distinguished guests, and former friends, NGOs, bankers. Good morning to all of you. This is a very important occasion for me to stand before you and deliver the inaugural address. I would not talk much about the technology part of it. I would only impress on the importance of the technology, why we are all here, why do we celebrate this week as Technology Week. Very important things which are not noticed explicitly in any forums or TV interviews is the importance of increasing the agriculture productivity. As you all know, the global challenge today, world over, the biggest challenge is the increase in the food prices. Not only in India, everywhere there is increase in the price of food, which is a common commodity for the poor and rich together, and more so for the poor. There is a continuous articles carried by FAO and warning signals throughout the world it is being given that we are running into difficulties to feed the population by 2050. Especially people are looking to India to predominantly produce the food for the rest of the world. For a simple reason, we are one of the biggest countries with various agro-climatic conditions. We are capable of producing any commodity anywhere required in the world. We have the climatic conditions suitable for that. The second is our productivity. As of now, it is very low. If we reach the potential productivity, we can take care of half of the world. But our productivity is very low. Therefore, our effort is towards increasing the productivity by induction of technology. The third reason is we have the natural resources, especially Kerala. Ever since I took over the Kerala office, I've been dreaming of seeing Kerala in self-sufficiency, at least in three important matters of what the common man consumes: milk, meat and vegetables, fruits and vegetables. We have the capacity to reach self-sufficiency in Kerala and also to feed the other neighboring states at least. Plus, at least we should be able to take care of the Keralites who are living in other countries, especially in the Gulf regions. This is very important and we have the potential to do so. We have wonderful agro-climatic conditions, we have sufficient water here, we have well knowledgeable people here, but unfortunately we are not able to put these pieces together to show that we can achieve the dream of self-sufficiency in all these three commodities which I told you, and also to take care of the food requirements. I would like to touch upon, because many of you are agriculturists, we are trying to ignore the other side, how agriculture or the food price increase is being managed by the governments and also by Reserve Bank. It's very important to know the importance of it. Sometimes in a private discussion with my other colleagues, I feel that the policy evolved by the government and the RBI is not conducive for the food production and is more so hurting the poor people. There is a Chinese proverb: if a man starves, just don't give fish. You give fish today, but you teach him fishing so that he can catch his fish tomorrow also. But unfortunately, we stayed with the first part. We are all happy when government dishes out subsidies and subsidies, we are all very happy. But how long can government continue to give
subsidies and etc. This is not possible. It is better that we develop our own agriculture into kind of a business enterprise, so that we don't go to the government every time with a begging bowl that please subsidy, give subsidies, give food, etc. Secondly, I will touch upon why this is necessary. First, let me go to the monetary policy. Many of you may think monetary policy is not for us. When RBI declares sometime in October and April, some interest rate rise here and there, some ratio rise here and there, we think it is not affecting us. I will tell you how it has got a tremendous bearing on agriculture and food supply. What we call the price rise in agriculture or the food is called inflation, food inflation, right? Technical terms, it's a jargon, forget it, it's just simply the rise in the food prices. How RBI reacts to the rise in the inflation? When the inflation goes up, they increase the interest rate. Why they are increasing the interest rate? Because they don't want people to borrow money. Because there is inflation means there is a lot of money in the market, there is less number of goods. So everybody is prepared to pay more money for the same goods. So cut down the money supply. There are two ways, or make it costly. They increase interest rate to make the borrowings very costly. So borrowings does not take place, people do not invest or spend money. The second is that they suck the money from the market by increasing the ratios. CRR, no? Cash reserve ratio and the statutory liquidity ratio, because they take away the money from the market. So that money is balancing the supply of food. But it is not happening like that. Because food is required by everybody. When you take away money and increase interest rate, it is the poor who is going to suffer because of the high prices. Industries may escape, but the poor people are going to suffer. On the government side, how the government is trying to manage when the food prices goes up, the immediate thumb rule is that import. Onion price goes up, import onion. Okay, wheat price goes up, import wheat. Parpu price goes up, import parpu. This is how we are managing. But this is not a sustainable solution. Okay, today you can import parpu. What will happen tomorrow? How the farmers react to this? Today parpu is, for example, your coconut price is very high, and rubber prices and pepper price is high. Immediately everybody plants pepper or grows that commodity. Tomorrow when it comes to harvest, it again gives a lot of supply of parpu, so price falls. When you are investing today, when the interest rate is very high, you borrow very high rate in the market, all the input cost is very high, so your input cost or the cost of production is very high. When you come to the market, the price falls, so the price is not available. So either there is a loss to the farmer or it is very less margin to the farmer. So the farmer suffers. So all the three sides, the government way of reacting to the inflation, the RBI way of inflation reacting to the inflation, or the general public, especially the farmers' way of reacting to the inflation, is all not coordinated. Now, coming back, how should we work? How do we leverage the technology available to handle this entire issue of economic management? If the farmer is told that there will be a price of this much by after 3 months, 4 months, there is a possibility that farmers can make informed decisions. Farmers should be given proper information on various ways of cultivation. Today you are seeing a lot of technologies here. If you go to the machinery side, food processing side, we get a lot of technologies. But if you go to the market, nobody manufactures that. It's a wonderful technology for coconut processing. There are wonderful technologies available, machineries manufactured by or fabricated by the agriculture universities, etc. But it is not available in the market. If you go to buy a machinery, you have to order separately and it is very expensive. There is no ready-made market for fabricating anything that is applied in agriculture, except maybe tractors, pump sets, sprinklers and drip irrigation. Except a few of these, none of that are mass produced. It is not readily available in the market.
So therefore, apart from finding the technology, we should also find a person who can manufacture this for the public. Otherwise, this will all lie in the universities only. Universities, they can nicely manufacture, they will display things that it is a wonderful technology, it will do so many things. But where are the farmers to buy that? Where are the manufacturers to buy, manufacture that? So therefore, these technologies should be available to the farmers in an affordable manner and when it is required. Therefore, the technology is becoming very important. How do we disseminate this technology to the people? How many papers write about agriculture? Out of 15-20 pages in the newspaper, hardly you can see one page maximum devoted for agriculture, which is meant for 60% of the population. That also they give a very small this one. Now today I am speaking, tomorrow they will give CGO NABARD support like this and all those things. What does it mean to the farmer? The farmers require dissemination of information in a way that they can understand, and complete information with the details of where to contact further. Today you read something, I say something. If you have a doubt on this, where do you go? There is nothing mentioned in the papers. So every university, every extension center always should have the contact numbers. Call centers are not been very successful. That is one thing. And the second is that we have to see this technology working at the farm level. So we should have the farmers participating in the technologies, not just the companies, so that the practitioners, they are able to tell the people how do they benefit from the technology. Otherwise, there will be a pushing of technology, there will be a pushing of money, but the people who should not, I mean, do not benefit in a large scale. Especially the, now, one more dream which we have been, I think, this time in the budget also it is declared, the government of Kerala wants to see the entire Kerala as organic. What is that? Malayalam call? Jaiva. Jaiva Krishi. It should be 100% Kerala Jaiva Krishi Agama. Now they are also declaring Kerala as a fully Ayurvedic state. We have the potential Ella Jaiva Krishi Upadanam Chedir, healthy life, and even if we have something, we should move to Ayurvedic type of medicine so that we live longer and have a quality life. So with all these things, the cornerstone for this is the technology. Agriculture technology is a multidisciplinary approach. It's not a single technology that you can say that. Even if you are having computer, there's an application of computer. If you are seeing the astrophysics, you find application in agriculture. So you have solar energy, you have solar energy application in agriculture. So every technology has an application in agriculture. That is why it is a multidisciplinary. It needs to be taken to the farmers the way they have to understand. I congratulate the university for having organized this, and also especially the Dr. Balachandran, Director of Extension, who approached me for organizing this. I have a dream of having this kind of a technological exhibitions permanent basis. I discussed with the Finance Minister and Chief Minister. You are constructing so many techno parks, info parks. I said there should be a techno park for separate agriculture. I said we will support, NABARD will support if any such venture is proposed by the government. You have a permanent techno park for agriculture so that people need not come once in a year or once in 5 years like this. Anytime they need, they can go there and get their technology educated, everything. Complete information should be given there. And that is my another mission, that we should have a techno park separately for agriculture. Nevertheless, the dissemination of agriculture technology through this kind of an exhibitions and the programs is very good for the farmers to come and learn. And I congratulate the Kerala Agriculture University for having initiated this, and especially Dr. Balachandran, who have invited me for this to address before you to share some of my thoughts. And I wish the technology meet and this seminar all the success, and I wish the farmers that they are able to
take home something from here when they go back after visiting these places. And thank you and best wishes. Thank you very much, sir. I now request Dr. M. Anandaraj, Director, Indian Institute of Spices and Research, Kozhikode, to kindly give a special address. Namaskaram. Today's chief guest, Mr. Amanurpavanathan, Dr. Balachandran, Dr. Gopavakrishnan, Director of Research, Dr. Safina, IAS, the Development Commissioner of Cochin Special Zone, then Dr. Jose Matthew, Mr. Sukumaran, and Dr. Rajendran, the ADR of Anakkayam as well as Ambalavayam, and very distinguished friends. As a Director of Indian Institute of Spice Research, and also an Executive Committee Member of the Kerala Agriculture University, I would like to place on record my sincere appreciation and my congratulations to the University, Kerala Agriculture University, and also for having such an important meeting. Kerala Agriculture University Technology Meet. Technology. One question is, what is the technology? Technology means, as a research organization or an agriculture university, farmers are with or nadilvas, the technology to grow the plants. And then, if to minimize the loss, these are the technologies available. But this technology is available. That is the question of So, in the meetings, I am sure will definitely make that possible. Unless now agriculture is made profitable, unless the farmer thinks agriculture is profitable, agriculture, nobody will take up agriculture. But I am sure with the availability of such a lot of technologies and the involvement of financial institutions like NABARD and the dedicated service of the associate dean like Sukumaran, I am sure the technologies available in the institute will definitely reach the farmers. One typical example, Dr. Balachandran Parjapole, I would urge you to visit both Anakkayam and also Ambalavayam. Agriculture universities land la enginana profitable aayittu undakkapattirana nammada G Rajendra Chandra. 2000 say about 4 years ago, Anakkayathilulla land revenue or total turnover was a few lakhs. Within 3 years, he made 2.7 crores. And not only that, when he went to Ambalavayam, same technology, same people. The only thing what he did was, he made the technology visible to the people. So such meetings will definitely help in bringing the technology to the farmers, so that the farmers will take the technology and profit themselves, profit the nation as well. With this, I would like to congratulate once again the organizers and also thank them for having called me for this meeting. Thank you. Thank you, sir. May I now invite Dr. Safina A.N. kindly to deliver a special address. A very good morning to everyone. First of all, let me congratulate the effort of the faculty, the administration, and all supporting staff and students who made this opportunity a real success. It's not a small thing that you are organizing the whole South Indian Agriculture Expo. Especially the guests who are available right now, especially Shri Amalokavanathan, who is the Chief General Manager, NABARD, Dr. M. Anandaraj, who is the Director, Indian Institute of Spices Research, Dr. D. Gopalakrishnan, who is the Director, Research, Kerala Agricultural University, Jose Matthew, Alexander Jose, and dear colleagues, dear farmers, technology innovation is always widely celebrated.
you know, unless until there is technology innovations, we cannot make the life simple, especially for ourselves, our farmers, and the whole lot of the population that we are adding into. If you see, the population is projected to be around 9 billion by 2050. And this increased population, the demand for food at 5 years will almost double. And if you see the situation, to make this increased demand of food and fiber in the double quantity and to maintain the sustainability of that production level is a huge task. Adding to that, it's okay if somehow we may make the production possible, but however, make the environmental integrity and the public health, the whole scenario makes it really intimidating. Such an intimidating task it is. However, the technologies are coming up, and if you see, we have come up from a very long way that we were using small scissors and even handheld machines in the agriculture machines. Now we can see the global positioning systems, remote sensing and GIS operated machines, and where we hardly require any human intervention. That is auto, self-piloted tractors are available, and where the modern day computer technologies are available. And no human intervention is required to operate such types of tractors. If you see the developments in agriculture machinery field. And we can see that the crop models are being developed. In agriculture technology, the less traversed but more widely promising technologies like nanotechnology, genetic engineering, and modifying the whole genetic setup of the plant as such to increase the production, efficiency of nutrient usage, and to benefit the farmers by reducing the total input cost. These are the technologies nowadays available, but as rightly spoken, how better that we are translating these technologies to the dogs of farmers. എത്ര നന്നായിട്ട് നമുക്ക് ഫാമേഴ്സിനെ ഇത് മനസ്സിലാക്കി കൊടുക്കാമോ, അവർ ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട്സ് കൊടുക്കാമോ, ദാറ്റ് ഡിപെൻഡ്സ് ദ എഫിഷ്യൻസി ഓഫ് ദ ടെക്നോളജി. വി കെൻ ടോക്ക് അബൌട്ട് ആൻഡ് വി കെൻ റീഡ് സച്ച് ലാർജ് ലിറ്ററേച്ചേഴ്സ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ലിറ്ററേച്ചർ ദാറ്റ് ദീസ് ആർ ദ ടെക്നോളജീസ് അവൈലബിൾ ഇൻ ദ റീസെന്റ് ഡേയ്സ്. ബട്ട് ഹൗ വെൽ എ ഫാമർ ഇസ് എക്വിപ്ഡ് to use the technology, that is a real challenge. If we see the field research, you can see in almost every field there is substantial variation in the crop, that the property of the soil, nutrient availability, and this spatial temporal variation we can be made use of in predicting the actual the requirement of the crop. And thus crop modeling techniques are available. And making use of this technology in large, huge farms, we can make better use of fertilizer and all other inputs as well, and thereby reducing the cost and having a margin for the farmers. So, ഇന്നത്തെ ഒരു ചിന്താവിഷയം എന്ന് പറയുന്നത് നമുക്ക് ഫാമേഴ്സിന് എത്ര നന്നായിട്ട് എത്ര സിമ്പിൾ വേയിൽ അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. ഇനിയുള്ളൊരു കാലം, ഇപ്പോൾ എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു GIS കൺട്രോൾഡ് മെഷീൻസ് ഉണ്ട്. മനുഷ്യർ ഓടിക്കണ്ട, തന്നെ താൻ ട്രാക്ടർ ഓടിപ്പോകും, അത് എല്ലാ പരിപാടികളും ഒരുമിച്ച് ചെയ്യും, ഫീൽഡ് ലെവലിൽ ചെയ്യും. അതുപോലെ തന്നെ ഫെർട്ടിലൈസറുകളും സീഡ് പ്ലാന്റ് ചെയ്യും. ഹാർവസ്റ്റിംഗ് മെഷീൻസ് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം പല രീതിയിൽ എങ്ങനെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, എത്ര എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അത് ടെക്നോളജി ഉണ്ട്. ബട്ട് ഹൗ ബസ് ഇറ്റ് ഈസ് അഡോപ്റ്റഡ്, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അതേപോലെ ഒരു കാലത്തിന് ഈ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് നമുക്ക് ഇറിഗേഷൻ നടത്താൻ പറ്റിയിട്ടില്ല. ഒരു ഫാമറിന്
മെഷീൻസ് ഫീൽഡിന് ചീത്തയായി പോയാൽ തമിഴ് തമ്മിൽ സംസാരിക്കുന്ന മെഷീൻസ് ഉണ്ടായിരിക്കാം. ആ മെഷീൻസിന്റെ പ്രോബ്ലം ഡീലർ നേരിട്ട് അറിഞ്ഞിട്ട് അത് ഫീൽഡിൽ വന്ന് കറക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. ദിസ് ആർ ദ ടെക്നോളജീസ് പോസിബിൾ ആൻഡ് ഈവൻ ഡെവലപ്ഡ്. ബട്ട് ഹൗ ഇറ്റ് ഈസ് അഡോപ്റ്റ്, ഹൗ മച്ച് ഇറ്റ് ഈസ് അഡോപ്റ്റഡ് ആൻഡ് ഹൗ മച്ച് സപ്പോർട്ട് ദ ഫാർമേഴ്സ് ഫ്രം ദ കൺട്രോളിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദാറ്റ് ഈസ് വെരി മച്ച് റിക്വയർഡ്. അങ്ങനെയുള്ള ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് വളരെയധികം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് നമ്മൾ കഴിയുന്നതിൽ അനുസരിച്ചിട്ട് അതിൻ്റെ ഉപയോഗപ്പെടുത്തുകയും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു ടെക്നോക്രാറ്റ് ആകണമെന്നില്ല, പക്ഷേ വി ഷുഡ് ബി ഓപ്പൺ ടു ദ ടെക്നോളജീസ് അവൈലബിൾ. വി ഷുഡ് അപ്ഡേറ്റ് അവർ സെൽസ് വിത്ത് ദ ടെക്നോളജീസ്. ഇതിനു വേണ്ടി നമ്മൾ ടെക്നോക്രാറ്റ് ആകണമെന്നില്ല. ടെക്നോളജിക്കൽ നോളജ് അത് മനസ്സിലാക്കാനും മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കി എടുത്ത് പ്രാവർത്തികമാക്കാനുള്ളൊരു കഴിവ്, അതാണ് നമുക്കെല്ലാം ആവശ്യമുള്ളത്. ഈ അവസരത്തിൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഓരോ സ്റ്റാഫിനോടും ഓരോ അതോറിറ്റിയോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയൊരു അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കിയതിൽ നന്ദി, നമസ്കാരം. Thank you, Dr. N. Safina. We really appreciate you taking the pains to come and be with us. ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി ശ്രീ ആർ അമലോത്ഭവനാഥൻ സി ജി എം നബാർഡ്, ശ്രീ മണികുമാർ എ ജി എം നബാർഡ്, ഡോക്ടർ സഫീന ഐ എ എസ്, ഡോക്ടർ ജോസ് മാത്യു, ഡോക്ടർ സുകുമാരൻ, സർവകലാശാലയിലെ എൻ്റെ സഹപ്രവർത്തകർ, എഫ് എ സി ടി തുടങ്ങിയ മറ്റു അനുബന്ധ മേഖലകളിലെ ഓഫീസേഴ്സ്, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, കുടുംബശ്രീ അംഗങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട, നമ്മുടെ നിത്യേനയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി സാങ്കേതിക വിദ്യകൾ, ഏകദേശം 50 സാങ്കേതിക വിദ്യകൾ ഇന്ന് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർവകലാശാല വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ എൻ്റർപ്രണേഴ്സിനും അതുപോലെ ബിസിനസ് ക്ലാസ്സിനും അതുപോലെ ഒരു വ്യവസായികൾക്കും വേണ്ടി കൂടുതൽ പ്രചാരത്തിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ടെക്നോളജി മീറ്റ് സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെ എല്ലാ ടെക്നോളജികളും കമ്പൈൻ ചെയ്ത് ഇങ്ങനെ പ്രദർശനത്തേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം വളരെ ചാരിതാർത്ഥ്യം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള നിരവധി ഗവേഷണ, ഏകദേശം 26 ഗവേഷണ സ്ഥാപനങ്ങൾ വഴി, നിരവധി കോളേജുകൾ വഴി നിരവധി സാങ്കേതിക വിദ്യകൾ ഞങ്ങൾക്ക് വികസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സർവകലാശാലയുടെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ, കർഷകർക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ, പൊതുജനങ്ങൾക്കുള്ള കോൺട്രിബ്യൂഷൻ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്. ഏകദേശം 271 അത്യുൽപാദന ശേഷിയുള്ളത് രോഗപ്രതിരോധ ശേഷിയുമുള്ള ഇനങ്ങൾ വികസിപ്പിക്കുകയും അത് കർഷകരിൽ എത്തിക്കാൻ വിവിധ ഏജൻസികൾ വഴി കർഷകരിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിന് വളരെ പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്ന ബയോ ഫെർട്ടിലൈസേഴ്സ്, ജീവാണുവളങ്ങൾ, ബയോ ഇനോക്കുലൻസ്, രോഗ ജൈവിക രീതിയിൽ രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നുള്ള ബയോ ഇനോക്കുലൻസ് തുടങ്ങിയവ ഏകദേശം 27 ഫാമുകളിൽ 27 പ്രൈവറ്റ് ഫേമുകൾ വഴി ഞങ്ങൾക്ക് കർഷകരിൽ എത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ തേനീച്ച കൃഷി ഏകദേശം നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഈ വൈറസിനെ ചെറുത്തു നിൽക്കാൻ ശേഷിയുള്ള ഒരു പ്രത്യേക ബ്രീഡ് ഡെവലപ്പ് ചെയ്ത് ഇന്ന് തേനീച്ച കൃഷി വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ നിരവധി എക്വിപ്മെന്റ്സ്, നിത്യേന ഈ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നുള്ള നിരവധി എക്വിപ്മെന്റ്സ്, നിരവധി മെഷീനറികൾ നമ്മുടെ തവനൂർ എഞ്ചിനീയറിംഗ് കോളേജ് വഴി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ സർവകലാശാലയുടെ ഏറ്റവും നല്ലൊരു കോൺട്രിബ്യൂഷൻ എനിക്ക് തോന്നുന്നത് നിരവധി സാങ്കേതിക വിദ്യകൾ, എസ്പെഷ്യലി അഗ്രോടെക്നിക്സ്, അതുമാതിരി രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സാങ്കേതിക വിദ്യകളെല്ലാം കർഷകരിലേക്ക് ഞങ്ങൾ ഒരു സർവീസ് എന്ന നിലയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ ചിന്താഗതി വന്നിട്ടുള്ളത് സർവകലാശാലയുടെ നിലനിൽപ്പിൽ, അതുപോലെ സർവകലാശാല വികസിപ്പിച്ചെടുത്തുള്ള സാങ്കേതിക വിദ്യകൾ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുന്നതിനും അത് പ്രൈവറ്റ് എൻ്റർപ്രണേഴ്സിനെ അതിന് ബിസിനസ് ക്ലാസ്സിന് ട്രാൻസ്ഫർ ചെയ്യാൻ നല്ലതെന്നുള്ളൊരു ചിന്താഗതി പുതിയ ഉണ്ടായിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും സർവകലാശാല വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ കർഷകരിൽ എത്തിക്കുന്നതിനും പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനും ഇത് വളരെ നല്ലൊരു മാർഗമാണ്. ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് കൂടുതലായിട്ട് ഈ 50 സാങ്കേതിക വിദ്യകളുടെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു പ്രസന്റേഷൻ ഡോക്ടർ അലക്സാണ്ടർ ജോർജ് അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരിടുന്നു. നന്ദി, നമസ്കാരം.
program. Thank you very, very much. May all of us in this program, thank you, madam. Dr. Joseph Mack. Technology meet inaugurated NABARD Kerala Chief General Manager, Sri. Sri Amador Pavanadan, Dr. Safina, CEO, Cochin Special Economic Zone, Director of Research, Dr. P.R. Govarishna, Senior Officers of the University, in the middle, Abadir Pikapadana, Ambadoda, Sangedi Vidyagalude, Nerutta Murata, Sastrazare, പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, കേരള കാർഷിക സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ചരിത്ര നിമിഷമാണ്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ 40 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇത്തരമൊരു സാങ്കേതിക വിദ്യാ പ്രദർശനം ആദ്യമായിട്ടാണ് കാർഷിക സർവകലാശാല സംഘടിപ്പിക്കുന്നത്. നേരത്തെ ഞങ്ങളുടെ ഡയറക്ടർ പ്രൊഫസർ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് സാങ്കേതിക വിദ്യകൾ കർഷകർക്കായി കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത് അത് കൃഷിയിടങ്ങളിൽ പ്രായോഗികമാക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു ബിസിനസ് മോഡൽ എന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് നടത്താവുന്ന സാങ്കേതിക വിദ്യകളെയാണ് ഇന്ന് പ്രധാനമായും ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക വിദ്യകളെ പറ്റിയുള്ള ഒരു പരാതി പ്രാക്ടിക്കൽ ആയിരിക്കില്ല, ചില കാര്യങ്ങൾ പ്രായോഗികത കുറവാണ്, അല്ലെങ്കിൽ ഇത് സാമ്പത്തികമായി ലാഭകരമായിരിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ഞങ്ങളിവിടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച, ഇവിടെ തന്നെ ഞങ്ങൾ വാണിജ്യ രീതിയിൽ ചിലതൊക്കെ ഉത്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലാഭകരവും പ്രായോഗികവുമായിട്ടുള്ള വസ്തുക്കൾ മാത്രമേ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകൾ മാത്രമേ ഞങ്ങൾ ഇന്നിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ എന്ന് വളരെ കോൺഫിഡൻസ് ആയിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഈ സാങ്കേതിക വിദ്യകൾ കൃഷിക്കാരിൽ അല്ലെങ്കിൽ സംരംഭകരിൽ, കൃഷിക്കാർ മാത്രമല്ല സംരംഭകർ, അവരിൽ എത്തിക്കുവാൻ വേണ്ടി ഉള്ള ഞങ്ങളുടെ യജ്ഞത്തിനിടയിൽ ഞങ്ങൾ നാബാർഡുമായി ബന്ധപ്പെടുകയുണ്ടായി. ഇതിനാവശ്യമായ ഫണ്ടിങ്ങിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി നാബാർഡിന്റെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചു. വളരെ സന്തോഷപൂർവം നാബാർഡ് ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിച്ചു. തീർച്ചയായും വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിദ്യകളാണ് നമ്മൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നാബാർഡിന്റെ ഫണ്ടിങ് ഇക്കാര്യത്തിൽ പ്രയോജനപ്രദമായി എന്നുള്ളതിൽ സംശയമില്ല. ഇതിനെ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഈ ഫണ്ടിങ് ഞങ്ങൾക്ക് സാധ്യമാക്കി തരികയും ഇന്നത്തെ ഈ യോഗം ഇനാഗ്രേറ്റ് ചെയ്യുകയും ചെയ്ത നാബാർഡിന്റെ കേരള ചീഫ് ജനറൽ മാനേജർ ശ്രീ അമരോഭവനാഥനോട്, കേരള കാർഷിക സർവകലാശാലയുടെ നന്ദി ഇവിടെ പ്രകടിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം അസിസ്റ്റന്റ് ജനറൽ മാനേജർ ആയിട്ടുള്ള ശ്രീ മണികുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെ പല പദ്ധതികൾക്കും നാബാർഡിൽ സഹായമുണ്ട്. ഇവിടെ കൃഷി വിജ്ഞാന കേന്ദ്രം തൃശ്ശൂർ വഴി നടപ്പിലാക്കുന്ന ഫാർമേഴ്സ് ക്ലബ് പ്രോഗ്രാം, കേരള വെള്ളായണി കാർഷിക കോളേജിൽ നേരത്തെ നടത്തിയ ഫാം മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അങ്ങനെ നാബാർഡിൽ നിന്ന് നിരവധി സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ഇനിയും കൂടുതൽ ഫണ്ടിങ്ങിനുള്ള സന്നദ്ധതയും അവർ പറഞ്ഞിട്ടുണ്ട്. നാബാർഡിനോടുള്ള നിതീപമായ നന്ദി അറിയിക്കാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ മുഖ്യാതിഥികളായി രണ്ട് പ്രമുഖ വ്യക്തികളായിരുന്നു ഇവിടെ ഉള്ളത്. ഒന്ന് ഡോക്ടർ ആനന്ദരാജ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം മറ്റൊരു മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് നേരത്തെ പോവുകയുണ്ടായി.
അതുപോലെ തന്നെ ഡോക്ടർ ബാലചന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു അഗ്രികൾച്ചറൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടർ സബീന കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിന്റെ സിഇഒ ആണ്. ഈ രണ്ട് പ്രമുഖ വ്യക്തികളും ഇതിൽ പങ്കെടുത്തു. ഈ രണ്ട് വ്യക്തികളോടുമുള്ള ഞങ്ങളുടെ കേരള കാർഷിക സർവകലാശാലയുടെ സ്നേഹം നന്ദിയും അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രദർശനം, ഈ സാങ്കേതിക വിദ്യാ പ്രദർശനം സാധ്യമാ ഡയറക്ടറേറ്റ് ഓഫ് റിസർച്ച് ഗവേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ ഫലങ്ങളുടെ ഫലമായിട്ടാണ്. അതിനുള്ള 100% ക്രെഡിറ്റും ഗവേഷണ വിഭാഗം ഡയറക്ടർക്കും ഈ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞർക്കും മാത്രമുള്ളതാണ്. ഏകദേശം 50 സാങ്കേതിക വിദ്യകളാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ 8-10 വർഷത്തെ തുടർച്ചയായുള്ള ഗവേഷണ പഠനങ്ങളുടെ ഫലമായി 100 ശാസ്ത്രജ്ഞരുടെ പ്രയത്ന ഫലമായി വികസിപ്പിച്ചെടുത്ത് ഇന്ന് കർഷകരിൽ എത്തിക്കാൻ പര്യാപ്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ലെവലിൽ തന്നെ കുറേയധികം യോഗങ്ങൾക്ക് ശേഷമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ. പല തരത്തിലുള്ള സ്ക്രീനിങ്ങിന് ശേഷം 100 സാങ്കേതിക വിദ്യകൾ ആദ്യം വന്നെങ്കിലും ഏറ്റവും നല്ല സാങ്കേതിക വിദ്യകൾ മാത്രമേ ഇന്നിവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്ത ഗവേഷണ വിഭാഗ മേധാവിയെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ ടെക്നോളജി മീറ്റ് ഇത് സംഘടിപ്പിച്ചതിന് നേതൃത്വം കൊടുത്തത് ഡയറക്ടറേറ്റ് ഓഫ് എക്സ്റ്റൻഷൻ ആണ്. അദ്ദേഹത്തിന്റെ മേധാവിയായിട്ടുള്ള ഡോക്ടർ ബാലചന്ദ്രൻ സാറോട് വന്നിരുന്നു. തിരക്ക് കാരണം അദ്ദേഹം നേരത്തെ പോയി. അദ്ദേഹത്തോടും ഇതിന്റെ മുഴുവൻ സംഘടനാ ചുമതല ഏറ്റെടുത്ത ഡോക്ടർ അലക്സാണ്ടർ ജോർജ്, ഇത് ഒന്നോ രണ്ടോ ആഴ്ചകളല്ല, മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു 1 വർഷത്തിലേറെയായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഫണ്ടിന്റെ കാര്യം ഒരു കാര്യമായിരുന്നു. അപ്പൊ ഇതിന് ഏതാണ്ട് 1 വർഷത്തോളമുള്ള ഞങ്ങളുടെ പ്രയത്നമാണ് ഫലമാണ് ഈ ടെക്നോളജി മീറ്റ്. അതിന് ഡോക്ടർ അലക്സാണ്ടറും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കഠിനമായ അധ്വാനം ചെയ്തു. ഇന്ന് ഈ രീതിയിൽ ഇത് ഈ പ്രദർശനം ഒരുക്കുന്നതിൽ അദ്ദേഹത്തോട് കേരള കാർഷിക സർവകലാശാലയുടെ പേരിൽ മുഴുവൻ ഞാൻ അറിയിക്കുന്നു. ഈ സാങ്കേതിക വിദ്യകളുടെ സാമ്പത്തിക ക്ഷമത അല്ലെങ്കിൽ മാർക്കറ്റബിലിറ്റി ബിസിനസ് പ്ലാൻ ഇത് വർക്കൗട്ട് ചെയ്യുന്നതിൽ അസോസിയേറ്റ് ഡീൻ കോളേജ് ഓഫ് കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങും ഹോർട്ടിക്കൾച്ചർ കോളേജ് എക്കണോമിക്സ് വിഭാഗവും വളരെയധികം ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണ് അതിൻ്റെ സാമ്പത്തിക ക്ഷമത വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവരുടെ കൂടെ സഹായത്തോടെയാണ് ചെയ്ത് ഡോക്ടർ സുകുമാരനോടും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ എക്കണോമിക്സ് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചറിനോടും ഞങ്ങൾക്കുള്ള അഗൈതമായ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50 ഇവിടെ പ്രദർശനത്തിലുള്ളതെങ്കിലും 100 ശാസ്ത്രജ്ഞരുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒക്കെ പ്രയത്ന ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കത്തക്ക രീതിയിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും അവരെ ഓരോരുത്തരെയും ഞങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കാൻ ഇവിടെ ഒരു അവസരം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരു വ്യക്തിപരമായ പ്രസന്റേഷൻസ് നടത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയ ദൗർലഭ്യം മൂലമാണ് അത് കഴിയാതിരുന്നത്. അതിന് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട്. എങ്കിലും ഞങ്ങളുമായി സഹകരിച്ച് ടെക്നോളജി കൗണ്ടേഴ്സ് ഇവിടെ ഇടാൻ സഹകരിക്കുകയും അത് തുടർന്ന് ഈ പ്രദർശനത്തിന് ശേഷം അതുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഇത് വിശദീകരിച്ച് കൊടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്ത ഇതിൻ്റെ ഗവേഷണം നടത്തി ഈ സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിക്കുകയും ചെയ്ത എല്ലാ ശാസ്ത്രജ്ഞരെയും ഞാൻ കേരള കാർഷിക സർവകലാശാലയുടെ ഏറ്റവും സ്നേഹമായ നന്ദി അറിയിക്കാൻ അവസരം ഉപയോഗിക്കുന്നു. ഈ ടെക്നോളജി മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഹോർട്ടിക്കൾച്ചർ കോളേജിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ്. ഹോർട്ടിക്കൾച്ചർ കോളേജിലെ അസോസിയേറ്റ് ഡീൻ, അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ കുട്ടികൾ അവരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹോർട്ടിക്കൾച്ചർ കോളേജിന്റെ
അസോസിയേറ്റ് ഡീൻ ആയിട്ടുള്ള ഡോക്ടർ പി കെ വത്സലകുമാരിയോടും ഇവിടുത്തെ ഓരോ ശാസ്ത്രജ്ഞരോടും വിദ്യാർത്ഥികളോടും സ്റ്റാഫിനോടും ഉള്ള നന്ദി ഞാൻ ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഇവിടെ ഈ സാങ്കേതിക വിദ്യകൾ കാണാനും താല്പര്യമുള്ളവ നടപ്പിലാക്കാനും ഇവിടെ എത്തിയിട്ടുള്ള കർഷക സുഹൃത്തുക്കൾ, സംരംഭകർ, എഫ് എസ് സി ടിയിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉന്നത ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, മറ്റ് ബാങ്കിംഗ് സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എല്ലാവരോടും ഞങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സാർ. Now, and some are for individuals and self-help groups. നമുക്കറിയാം നമ്മുടെ സ്വയം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ധാരാളമായിട്ട് കേരളത്തിലുണ്ട്. ചില ടെക്നോളജീസ്, ചില സാങ്കേതിക വിദ്യകൾ അങ്ങനെയുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്കും അതുപോലെ തന്നെ വ്യക്തികൾക്കും സാധിക്കുന്നവയാണ്. സം ഓഫ് ദി ടെക്നോളജി കൻ ബി ഹിയർ ഡിസ്പ്ലേഡ് ഹിയർ ആർ ജനറൽ. ചില സാങ്കേതിക വിദ്യകൾ നമ്മൾ പൊതു ജനറൽ പൊതുവായത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ക്രോഡീകരിക്കും. വി ഹാവ് എ മേജർ സീരീസ് ഓൺ മൈക്രോബിയൽ ഫോർമുലേഷൻസ്. സൂക്ഷ്മാണു വിഭാഗത്തിൽപ്പെട്ട സാങ്കേതിക വിദ്യകളുണ്ട്. Then we have value added products. Value added products എന്ന് പറഞ്ഞാൽ മൂല്യം മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നുള്ള കാറ്റഗറി, മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ എന്നുള്ള കാറ്റഗറി പറയാനുണ്ട്. And then there are engineering designs. എഞ്ചിനീയറിംഗ് ഡിസൈൻസ് ആയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഡിസൈനുകളുണ്ട്. Now the general. പൊതുവായ സാങ്കേതിക വിദ്യകളുടെ ഒരു ലിസ്റ്റിംഗാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത്. The first is NEERA or KERA AMURDAM. ആദ്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം കൊടുത്തിട്ടുള്ള നീര അല്ലെങ്കിൽ കേരാമൃതം എന്ന് വിളിക്കുന്ന നമ്മുടെ കർഷകർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് കേര കർഷകരിൽ വളരെയധികം താല്പര്യം ജനിപ്പിച്ചിരിക്കുന്ന സാങ്കേതികതയാണ്. Now, KERA AMURDAM is a sweet and nutritious non-alcoholic beverage. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കേരാമൃതം മധുരമുള്ളതും എന്നാൽ ലഹരി ഇല്ലാത്തതുമായ ഒരു പാനീയം. And it is made from the sap of an unopened coconut inflorescence. തെങ്ങിൻ പൂക്കളിൽ നിന്നും അതിരാവിലെ ചെത്തിയെടുക്കുന്ന കള്ള് കലരാത്ത ഒരു പാനീയമാണ് ഈ പറയുന്ന കേരാമൃതം അഥവാ നീര. Kerala Agricultural University has developed the technology to arrest the fermentation process. ഈ നീര അല്ലെങ്കിൽ കേരാമൃതം എന്ന് പറയുന്ന ആ സംഗതി പുളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. And it can be kept for more than 3 months in refrigerated conditions. ഏതാണ്ട് 3-4 മാസത്തോളം ഈ അവസ്ഥയിൽ ഇതിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. മറ്റു തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാകാതെ. The next technology is the pesticide residue laboratory in Trivandrum. അടുത്ത ടെക്നോളജി സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമുക്ക് പറയാം കയറ്റുമതി ചെയ്യുന്നതിന്, ഭക്ഷ്യ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിന് അത് കീടാണു വിമുക്തമായിരിക്കണം, അതിന് കേപ്പബിൾ ആയിട്ടുള്ള, അതിന് സൗകര്യമുള്ള ഒരു പരീക്ഷണശാലയെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. This laboratory is internationally accepted to give an NABL logo certification. അന്തർദേശീയ അടിസ്ഥാനത്തിൽ NABL സർട്ടിഫിക്കറ്റ് തരാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണിത്. And with this certificate, our products will be accepted anywhere in the world. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇതിന് സ്വീകാര്യതയുണ്ട്. We have the facility to give this certificate for fruits, vegetables, cereals, pulses, പഴം, പച്ചക്കറികൾ, ധാന്യവിളകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിങ്ങനെ എല്ലാ തരത്തിലുള്ള ഭക്ഷ്യവിളകളിലെയും കീടനാശിനി അംശം കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ്. We also have the facility to test water, milk, fish and meat. ജലം, പാല്, ഇറച്ചി എന്നിവയുടെ കീടനാശിനി അംശവും അളക്കാനായിട്ട് സൗകര്യമുണ്ട്. The next technology is what we call veggie wash. അടുത്ത സാങ്കേതിക വിദ്യ നമ്മൾ വിളിക്കുന്നത് veggie wash. It's the first stall that when you come into this hall you can see it there. The first stall when you enter the hall. ആ
അതായത് നമ്മൾ ഈ ഹോളിലേക്ക് കയറുമ്പോൾ ആദ്യം കാണുന്ന സ്റ്റാർ ആണ് ഈ വെജി വാഷ് ഇറ്റ് ഇസ് എ സേഫ് ലോ കോസ്റ്റ് ആൻഡ് ഇഫക്റ്റീവ് ഫോർമുല ടു ക്ലീൻ വെജിറ്റബിൾസ് ഫ്രം പെസ്റ്റിസൈഡ്സ് ഉൽപ്പന്നങ്ങളിൽ കീടനാശിനികളുടെ അംശമുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള വളരെ ചെലവ് കുറഞ്ഞ ഒരു മാർഗമാണ് ഈ വെജി വാഷ് ടെക്നോളജി വീടുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും നമുക്ക് ഇത് ഉപയോഗിക്കാം യു കെൻ ലേബൽ ദിസ് പ്രോഡക്റ്റ് ആസ് സേഫ് ടു ഈറ്റ് ആൻഡ് സെൽ ഇറ്റ് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സേഫ് ടു ഈറ്റ് തിന്നാൻ കഴിക്കാൻ സേഫ് സുരക്ഷിതം എന്നുള്ള രീതിയിൽ കിട്ടുന്ന ഒരു പദാർത്ഥം നമുക്കതിൽ നിന്ന് കിട്ടും ഒരു ആഹാരം നമുക്കതിൽ നിന്ന് കിട്ടാൻ സാധിക്കും ദെൻ വി ഹാവ് ടിഷ്യൂ കൾച്ചർ പ്രോട്ടോകോൾസ് നാലാമത്തെ സാങ്കേതിക വിദ്യയാണ് അതായത് നിങ്ങൾക്ക് അവിടെ കൗണ്ടറുകളിൽ കാണാം ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ വി ഹാവ് ദ ടിഷ്യൂ കൾച്ചർ പ്രോട്ടോകോൾസ് ഫോർ മോർ ദൻ 30 ക്രോപ്സ് ഏതാണ്ട് 30 വിളകളിൽ ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ നമ്മൾ ഉരുത്തിരിച്ചെടുത്തിട്ടുണ്ട് ആൻഡ് ദിസ് എനേബിൾസ് റാപ്പിഡ് മാസ് മൾട്ടിപ്ലിക്കേഷൻ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് പുതിയ ഇനങ്ങൾ പുതിയ ചെടികൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ചും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെടികളുടെ കാര്യത്തിൽ ഈ ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യക്ക് പ്രത്യേക ഊന്നൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ആൻഡ് ദ പ്ലാന്റ്സ് ദാറ്റ് വി ഗെറ്റ് ആർ ഫ്രീ ഫ്രം പെസ്റ്റ് ആൻഡ് ഡിസീസസ് പ്രത്യേകിച്ചും ഇവയിൽ പെസ്റ്റ് ആൻഡ് ഡിസീസസ് അതായത് രോഗാണുക്കളും അതുപോലെ തന്നെ കീടങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത So to start a tissue culture lab, you may need you can start with 5 lakhs, but you can have an investment up to 10 crores. You can have a mega program. ഒരു പരീക്ഷണശാല ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷണശാല തുടങ്ങണമെങ്കിൽ 500,000 മുതൽ ഏതാണ്ട് 5 crore വരെ അയക്കാം അതിനനുസരിച്ചുള്ള സഹായങ്ങൾ കിട്ടാൻ മാർഗമുണ്ട് The next technology is the anti-serum bank for tissue culture banana. അടുത്ത സാങ്കേതികവിദ്യ അതായത് അഞ്ചാമത്തെ സാങ്കേതികവിദ്യയായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വാഴക്കന്നുകളിൽ വൈറസ് അണുബാധ ഇല്ല എന്ന് ഉറപ്പാക്കുവാനുള്ള ഒരു സംവിധാനം. If you in the center of this you will find that a banana plant which is affected by virus. It is there for you to see. Okay, ഈ ഹാളിന്റെ ഏതാണ് നടുക്കായിട്ട് ഈ വൈറസ് ബാധിച്ച ചില വാഴക്കന്നുകളും അവയുടെ ചില ബന്ധപ്പെട്ട നിങ്ങൾക്ക് കാണാനുണ്ട് സാധിക്കുന്നുണ്ട് ഈ പാടുന്നത് കേരള നീഡ്സ് 25 crore ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഫോർ ബനാന എവ്രി ഇയർ ഓരോ വർഷവും നമുക്ക് ഏതാണ്ട് 25 crore പ്ലാന്റിംഗ് മെറ്റീരിയൽസ് വേണം എന്നാണ് നമ്മുടെ കണക്ക് ഇഫ് ദീസ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ആർ ടു ബി ഫ്രീ ഫ്രം വൈറസ് ദേ നീഡ് ടു ബി ഗിവൺ ആന്റി സീറം ഈ 25 crore വാഴക്കന്നുകൾ അല്ലെങ്കിൽ വാഴയുടെ പ്ലാന്റിങ് മെറ്റീരിയൽസ് രോഗാണുരഹിതമാണ് എന്ന് ഉറപ്പാക്കണമെങ്കിൽ ഈ ആന്റി സീറം അതിലുണ്ടാകേണ്ടതുണ്ട് ടുഡേ ദിസ് ആന്റി സീറം ഈസ് ബീങ് പർച്ചേസ് ഫ്രം അബ്രോഡ് പേയിങ് എ കോസ്റ്റ് ഓഫ് ₹30,000 പെർ എം എൽ നമ്മളിതിപ്പോ പുറത്തു നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്നോ പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തു നിന്ന് അതിന് ഒരു എം ഒരു മില്ലിക്ക് ഏതാണ്ട് ₹3,000 കൊടുത്താണ് ഇത് വാങ്ങിച്ചു ₹30,000 സോറി ക്ഷമിക്കണം ₹30,000 ഒരു എം മില്ലി ലിറ്ററിന് A unit here, that is we have the technology for that. Even if you sell this for 20,000 per ml, you will run into big profit. This technology, നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് 20,000 രൂപയ്ക്ക് മാത്രമേ വിൽക്കാൻ പറ്റൂ എങ്കിൽ പോലും അത് വളരെയധികം ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും Now KU has the technology for you to start this anti-serum bank. കേരള കാർഷിക സർവകലാശാലയ്ക്ക് ഈ ആന്റിസീറം ബാങ്ക് തുടങ്ങാനുള്ള സാങ്കേതിക വിദ്യ കയ്യിലുണ്ട് Again we have this forensic DNA analysis. അതുപോലെ തന്നെ DNA അനാലിസിസ് അതായത് ഏത് മൃഗത്തിൻ്റെ മാംസമാണ് എന്ന് സംശയലേശം അന്യേ
തെളിയിക്കാനുള്ള ഒരു സംഗതിയാണ് ഈ ആധുനിക ഡി എൻ എ അനാലിസിസ്. സോ സിൻസ് 2005 this unit of ours in Kerala Agriculture University has received more than 400 samples from the courts of law. അതായത് 2005 മുതൽ പലപ്പോഴും കോടതികളിൽ നിന്നും നമുക്ക് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അറിവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 400 പരം റെഫറൻസുകൾ കിട്ടുകയുണ്ടായിട്ടുണ്ട്. And for white For wildlife, there are only two other such labs in India at Hyderabad and Dehradun. Hyderabad and Dehradun, ippol thanne kaattu mrigangalude thayil sadharana gathiyile ee kaattu mrigangale kollan paadilla avayude arthinan paadu adu chelppol pidikkappettu kanjal pala palagare pidichu kanjal adu edinte മാംസമാണ് എന്നറിയാനുള്ള ഒരു സാങ്കേതിക വിദ്യയാണിത്. അതിപ്പോൾ നിലവിലുള്ളത് ഹൈദരാബാദിലും ഡെറാഡൂണിലും മാത്രമാണ്. And the third lab in India is here in this campus. മൂന്നാമത്തെ പരീക്ഷണശാല ഹൈദരാബാദിലും ഡെറാഡൂണിന് ശേഷം നമ്മുടെ ഈ ക്യാമ്പസിൽ വരാൻ പോവുകയാണ്, വന്നു കഴിഞ്ഞു. And there are not only for wildlife, we had one instance where a catering unit in Kottayam claimed to be supplying beef, but it was tested. They claimed to be supplying mutton curry, but that mutton curry was tested here and found to be beef. വളരെ രസകരമായ ഒരു കാര്യം, കോട്ടയത്ത് കട്ടുമുളകളുടെ കാര്യം മാത്രമല്ല, ഒരു കാറ്ററിംഗ് സർവീസ് ഇതേപോലെ മട്ടൺ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പന്നിയിറച്ചി കൊടുക്കുകയും അത് not pig, mutton, beef. ബീഫ് എന്ന് പറഞ്ഞാൽ കന്നുകാലി ഇറച്ചി സപ്ലൈ ചെയ്തിട്ട് അത് മട്ടൺ എന്ന് അവകാശപ്പെടുകയും അത് നമ്മുടെ എല്ലാ പരീക്ഷണശാലയിൽ കൊണ്ടുവന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് കന്നുകാലി മാംസം മാത്രമാണെന്ന് തെളിയുകയും ആ കാറ്ററിംഗ് സ്ഥാപനത്തിനെതിരെ കേസെടുക്കാനും സാധിച്ചു. ഇത് നമുക്കറിയാവുന്നതാണ്, മിക്കവാറും പല കാലിക്കടകളിലും പല ഹോട്ടലുകളിലും ഇതേപോലുള്ള പരിപാടികളുണ്ട്. We have developed the pheromone traps to catch this fruit fly. ഇപ്പോൾ കീടനാശിനി രഹിതമായിട്ടുള്ള കീട പ്രതിരോധ പരിപാടികൾക്ക് കർഷകരുടെ ഇടയിൽ വളരെയധികം താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് മാവിൻ്റെ പഴങ്ങളെ ബാധിക്കുന്ന ഈച്ചയെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. മാവിൻ്റെ കായീച്ചയെ പ്രതിരോധിക്കുന്നതിന് നമ്മളൊരു ഫെറമോൺ കെണി, ഫെറമോൺ മാവിൻ്റെ കായീച്ചയെ പ്രതിരോധിക്കുന്നതിന് ഒരു ഫെറമോൺ കെണി നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. And this is very simple, it is viable, it is eco-friendly, it is low cost. ഇതിൻ്റെ പ്രത്യേക നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീടനാശിനി ഉപയോഗിക്കുന്നില്ല, വളരെയധികം സുരക്ഷിതമാണിത്, വളരെ ചെലവ് കുറഞ്ഞതുമാണ്. This has been standardized by KAU under a ICR project. ഇത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ധനസഹായത്തോടുകൂടി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഒരു സാങ്കേതിക വിദ്യയാണ്. And it reduces 70% to 80% of the fruit fly incidence in mango and cucurbits. ഏതാണ്ട് മാവിൽ മാത്രമല്ല ഇതേപോലെ തന്നെ പ്രത്യേകിച്ചും പാവലിൽ ഈ കായ്ച്ചയുടെ ആക്രമണം നമുക്കറിയാവുന്ന പാവൽ, അതുപോലെ തന്നെ വെള്ളരി മുതലായിട്ടുള്ള കുക്കുർബിറ്റ്സ് എന്ന് നമ്മൾ സാമാന്യനെ വിളിക്കുന്ന വിളകളിലും ഏതാണ്ട് 72-80% വരെ നിയന്ത്രണം നമുക്ക് ഈ ഫെറമോൺ കെണി മൂലം കിട്ടുന്നുണ്ട്. ഇറ്റ് ക്യാൻ സേവ് അപ് ടു ₹5,000 ടുവേർഡ്സ് പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ ഇൻ 1 ഹെക്ടർ. ഒരു ഹെക്ടറിൽ നിന്നും, ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ഏക്കർ, ഇത്രയും സ്ഥലത്ത് ഏതാണ്ട് പ്ലാന്റ് പ്രൊട്ടക്ഷൻ സസ്യ സംരക്ഷണത്തിൻ്റെ ചെലവിൽ ₹5,000 വരെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. Another technology we have here is a collection of foliage plants. പ്രത്യേകിച്ചും നമ്മുടെ ജീവിത സൗകര്യങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ നമ്മുടെ വീടുകളിൽ കുറച്ച് പൂച്ചെടികൾ വെക്കാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ അലങ്കാര ഇലച്ചെടികളുടെ ഒരു കളക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. But this not only provides decoration to your house or office, but it also
absorbs harmful gases in the atmosphere in your house. നമ്മുടെ സാധാരണഗതിയിൽ അലങ്കാര ചെടികൾ നമ്മുടെ വീട്ടിൽ വെക്കുന്നത് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിയും ഒരു നയനാനന്ദകരമായിട്ടുള്ള അനുഭവം ഉണ്ടാകണം അതിനുവേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഈ അലങ്കാര ചെടികൾ നമ്മുടെ മൈക്രോ ക്ലൈമറ്റ് അതായത് അന്തരീക്ഷത്തിലുള്ള ഹാനികരമായിട്ടുള്ള വാതകങ്ങളെ വലിച്ചെടുക്കുന്നുമുണ്ട്. And you can also add some sensitive plants to this package, which if there is a high level of air pollution in your house, these plants will die and it will give you a warning that your air is polluted. ഇതിലെ ചില സസ്യങ്ങൾക്ക് അനുവദനീയമായ തോതിൽ കൂടുതൽ മലിനീകരണം നമ്മുടെ ആ മുറ്റത്തോ അല്ലെങ്കിൽ വീടിന്റെ സമീപത്തോള്ള വായുവിലുണ്ടെങ്കിൽ അത് നശിച്ചു പോവുകയും അങ്ങനെ നമുക്കൊരു വാണിംഗ് തരാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്, ഒരു മുന്നറിയിപ്പ്. അതായത് നമ്മൾ നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുൻവശത്ത് ഈ ഒരു പ്രത്യേക വായു ഈ പ്രത്യേക വാതകം കൂടുതലാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിൽ ചില ചെടികൾക്ക് നൽകാൻ സാധിക്കും. We have designed some bird nesting designs to preserve useful birds. മറ്റൊരു സാങ്കേതികവിദ്യ നമ്മൾക്ക് ഉപകാരപ്രദമായ ധാരാളം പക്ഷികളുണ്ട് എന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് വെള്ളിമൂങ്ങ പോലുള്ള ഈ ഇത്തരം പക്ഷികൾക്ക് പാർക്കാൻ അനുയോജ്യമായ കൂട് അതാണ് അടുത്ത സാങ്കേതികവിദ്യ. Now these designs we want to preserve some birds like the barn owl. Barn owl, വെള്ളിമൂങ്ങ. ഇവിടെ ശ്രദ്ധിക്കാം, ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ തെളിയുന്നുണ്ട് വെള്ളിമൂങ്ങ എന്ന് വിളിക്കുന്ന മനുഷ്യന് ഉപകാരപ്രദമായ ഒരു പക്ഷിയുടെ അതിനെ സംരക്ഷിക്കുന്ന അതിനെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൂടിന്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. So these designs, naturally these birds will come and occupy this nest and it will prevent the population of rats and other insects in our land. പ്രത്യേകിച്ച് എലികൾ പോലുള്ള അതായത് നമ്മുടെ വീടുകളിലൊക്കെ എലികളുടെ ശല്യം നമുക്കറിയാവുന്നതാണ്, അത്ര എലികൾ അവയെ തിന്നു നശിപ്പിക്കുന്ന ഒരു പക്ഷി എന്നുള്ള നിലയിൽ വെള്ളിമൂങ്ങയ്ക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുന്നുണ്ട്. മാത്രവുമല്ല ഇവയെ നശിപ്പിക്കാനായിട്ട് അനുവദിക്കാൻ പാടില്ല. നമ്മൾ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ കണ്ടതാണ് വെള്ളിമുങ്ങ എന്നുള്ള വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. അപ്പൊ ഇങ്ങനെ കൂടുതൽ വന്ന് താമസിക്കും. Now we have dammer bee hive designed here. The honey of the stingless bee is valued for its medicinal property. ഇവിടെ പറഞ്ഞത് ശാസ്ത്രീയമായ തേനീച്ച വളർത്തുന്നതിനുള്ള ആധുനിക തേനീച്ചക്കൂടിനെ കുറിച്ചാണ്. Now this hive gas increases the productivity, it reduces the labor and improves the handling convenience. കൂടുതൽ തേൻ കിട്ടുക എന്നുള്ളതാണ് തേനീച്ച വളർത്തൽ നമ്മുടെ ഉദ്ദേശം. അതുപോലെ തന്നെ കുറച്ച് മാത്രം ദേഹാധ്വാനം അധ്വാനം വേണ്ടിവരുന്ന സാങ്കേതികവിദ്യ അതെല്ലാം ഈ പറയുന്ന തേനീച്ച കൂടിന്. And you can also design it and gift it if you want to find, you know, now you go and search what gift shall I give for my wife or my husband for the marriage anniversary, you are searching for a new gift. This can be ornamentally designed and has gift value. Gift a beehive to your friend. അതായത് ഈ തേനീച്ച കൂടുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നന്നായി ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഡിസൈൻ ചെയ്യാം, കുറച്ച് ഭംഗിയൊക്കെ വരുത്തി കുറെ അലങ്കാരപ്പണികളും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു തേനീച്ചക്കൂട് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഒരു സമ്മാനമായി ഒരു ഗിഫ്റ്റായി കൊടുക്കാനായിട്ട് സാധിക്കും. And the person who receives the gifts will wonder, why are you giving me bees to sting me, but this is a stingless bee. ഇത് തേനീച്ചക്കുത്തം എന്ന് പേടിക്കേണ്ടതില്ല, ഇത് കുത്താത്ത അല്ലെങ്കിൽ കുത്തിയാൽ തന്നെ കുഴപ്പമില്ലാത്ത തരത്തിലുള്ള തേനീച്ചകളാണ്. Elephant dung can become a problem. ആരപ്പിണ്ടം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉത്സവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ പ്രദേശം ആകെ വലിയ കുഴപ്പമാണ്. ബിക്കോസ് ഈ ആരപ്പിണ്ടത്തെ ഉപകാരപ്പെടുത്താനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് അടുത്തത്. Elephant dung has a lot of lignin and cellulose which makes it very, it takes a long time to disintegrate. സാധാരണഗതിയിലുള്ള കമ്പോസ്റ്റിംഗ് ടെക്നോളജി നിങ്ങൾക്ക് അറിയാവുന്ന സാധാരണ കമ്പോസ്റ്റിംഗ് ടെക്നോളജി അത് ഈ ആരപ്പിണ്ടത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ ധാരാളമായിട്ട് ഫൈബർ നാരും ലിഗ്നിൻ എന്ന് വിളിക്കുന്ന വസ്തുവൊക്കെ ഉണ്ട്. One healthy elephant will give 100 to 150 kilograms of
എവറി ഡേ ഒരു ആല ഒരു ദിവസം 150 മുതൽ 150 100 മുതൽ 150 കിലോ വരെ ആനപ്പിണ്ടമുണ്ട് ആൻഡ് സോ വി ഹാവ് ഡെവലപ്ഡ് എ ടെക്നോളജി ടു ഓഫ് മൈക്രോബിയൽ ടെക്നോളജി ടു ഡിസിൻറഗ്രേറ്റ് ദിസ് ലിഗ്നിൻ and then use vermicomposting to convert it into very useful manure ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ആനപ്പിണ്ടത്തെ സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ച് പ്രത്യേക സൂക്ഷ്മാണുക്കൾ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വിഘടിപ്പിച്ച് അത് വെർമി കമ്പോസ്റ്റ് മണ്ണിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാനുള്ള ഒരു സാങ്കേതികം വെർമി കമ്പോസ്റ്റിംഗ് ഈസ് കോമൺ ബട്ട് കെ യു ഹാസ് സ്റ്റാൻഡർഡൈസ്ഡ് ദ പ്രൊസീജിയർ ആൻഡ് നൗ വി ഹാവ് ദ എബിലിറ്റി ടു റെഡ്യൂസ് 30% ഓഫ് ഇറ്റ്സ് ടൈം വി കെൻ മേക്ക് വെർമി കമ്പോസ്റ്റ് ഫാസ്റ്റർ ബൈ 30% മണ്ണിനെ കമ്പോസ്റ്റിന്റെ സാങ്കേതികവിദ്യ ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യയുടെ പ്രത്യേകത ആകെ വേണ്ട സമയം 30% കൊണ്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് നൗ വി ആർ യൂസിംഗ് ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോമ്പോണൻസ് ഫോർ ദിസ് ജൈവവും അജൈവവുമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ആൻഡ് ആസ് എ റിസൾട്ട് The product is enriched with nutrients, microbes, natural hormones, enzymes, vitamins and antibiotics. സൂക്ഷ്മ മൂലകങ്ങൾ സൂക്ഷ്മാണുക്കൾ എൻസൈംസ് വിറ്റാമിനുകൾ ആന്റിബയോട്ടിക് എന്നീ വസ്തുക്കൾ കൂടി ചേർത്ത് എൻറിച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു വെർമി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റാണ് നമുക്ക് ഈ പറയുന്ന നൂതന സാങ്കേതിക വിദ്യയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സോ ഫ്രം എ സിംഗിൾ വെഞ്ചർ യു ആർ ഏബിൾ ടു ഗെറ്റ് മെനി പ്രോഡക്ട്സ് ബൈ ജസ്റ്റ് ഡൂയിങ് ദിസ് വെർമി കമ്പോസ്റ്റിംഗ് യൂസിംഗ് ദ ടെക്നോളജി ദാറ്റ് വി ഹാവ് ടു പ്രൊവൈഡ് ഒരു ടെക്നോളജിയിൽ നിന്നും ഒരു സാങ്കേതിക വിദ്യയിൽ നിന്നും കുറേ അധികം ഉപകാരങ്ങൾ ഒന്നിൽ കൂടുതൽ ഉപകാരങ്ങൾ കിട്ടും എന്നുള്ളതാണ് ഈ നൂതന സാങ്കേതിക വിദ്യയുടെ Now these worms can be used to make a protein-rich worm meal, which is very much in demand as a fish food. ചെറുപ്പത്തിൽ നമ്മളെല്ലാവരും ഇര ഉപയോഗിച്ച് മീൻ പിടിക്കുമായിരുന്നു. ഈ ഇരകളെ അല്ലെങ്കിൽ വിരകളെ മണ്ണിരകളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ എന്താണ് പറയുക വളരെ വില കുറഞ്ഞ വളരെ എളുപ്പമുള്ള ഒരു തീറ്റ ഉണ്ടാക്കുന്ന ഒരു ഫിഷ് മീൻ മത്സ്യത്തീറ്റ ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അടുത്തതായിട്ട് നമ്മളോട് അവതരിപ്പിക്കുന്നത് Now I am going to the microbial inoculants section. സൂക്ഷ്മാണുക്കളുടെ ആദ്യമേ ജനറൽ പൊതുവിൽ എന്ന് പറഞ്ഞു നമ്മൾ കുറെ സാങ്കേതികവിദ്യകൾ അവതരിപ്പിച്ചു ഇതിനോടൊപ്പം അവതരിപ്പിക്കാൻ പോകുന്നത് സൂക്ഷ്മാണുക്കളുടെ സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള സെക്ഷനാണ് Now we have a combination of microbes available here in a packet which can very easily make decompose the waste in a house വിവിധ സൂക്ഷ്മാണുക്കളെ ഉപയോഗിച്ച് വീട്ടുവളപ്പിലെ മാലിന്യം നിർമ്മാർജ്ജനത്തിന് ഉള്ള ഒരു കിറ്റ് നമ്മളിവിടെ ശരിയാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ കൗണ്ടറുകളിൽ നിന്ന് കാണാവുന്നതാണ് കേരള പ്രൊഡ്യൂസസ് 6,000 tons ഓഫ് സോളിഡ് വേസ്റ്റ് എവറി ഡേ ഓരോ ദിവസവും ഏതാണ്ട് 6,000 ടൺ കര വേസ്റ്റ് സോളിഡ് വേസ്റ്റ് ആണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത് And the health and environmental consequences of this are many. ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതിപരമായിട്ടുള്ള ഇതിന്റെ ഇമ്പാക്ട് നിങ്ങളോട് പ്രത്യേകം പറയേണ്ടതില്ല So waste disposal must begin at home. ഇതിന് ഏറ്റവും നല്ലത് ഉറവിടത്തിൽ നിന്ന് തന്നെ സോഴ്സിൽ നിന്ന് തന്നെ തുടക്കത്തിൽ നിന്ന് തന്നെ ഇതുവേ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ശരിയാക്കുക We sell as composting inoculum. It's a combination of different microbes. ഒരു സൂക്ഷ്മാണു മാത്രമല്ല പല സൂക്ഷ്മാണുക്കളുടെ ഒരു കൂട്ടമാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആൻഡ് ഗവൺമെന്റ് ഓഫ് കേരള ഹാസ് ഓൾറെഡി റെക്കമെൻഡഡ് ദിസ് ഫോർ വേസ്റ്റ് മാനേജ്മെന്റ് കേരള സർക്കാർ വേസ്റ്റ് മാനേജ്മെന്റിന് മാലിന്യ നിർമ്മാർജ്ജനത്തിന് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടായിട്ട് ഇത് ഇതിനോടകം തന്നെ ശുപാർശ ചെയ്തു കഴിഞ്ഞു But if you are having a hotel or if you are living in flats or if you have a canteen or if you are in a hostel, you need a bigger setup and we have the technology for that too, for waste management. സാധാരണഗതിയിൽ ഹോട്ടലുകൾ ഫ്ലാറ്റുകൾ ഹോസ്റ്റലുകൾ എന്നിങ്ങനെ ധാരാളം പേർ താമസിക്കുന്ന ഇടങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലുള്ള വീടുകൾക്ക് യോജിച്ച സാങ്കേതിക വിദ്യ പോരാ അവയ്ക്ക് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്
You may think that, oh, what is this, just two simple boxes. That is not it. It is more than that. The dimensions of this box have been standardized. The weight and the pressure of the material is important. All this contribute to the decomposition process. ഇതിന്റെ ചൂട് അതുപോലെ തന്നെ വായു സഞ്ചാരം ഇങ്ങനെയുള്ള കുറേ അധികം പാക്കേജ് ഘടകങ്ങൾ ഈ സാങ്കേതിക വിദ്യയുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമായിട്ടുണ്ട്. യു ഹാവ് എ സ്മോൾ മോഡൽ ഹിയർ ബട്ട് ദി റിയൽ മോഡൽ ഈസ് ഡൗൺ ഇൻ ദ ജസ്റ്റ് ബിസൈഡ് ദിസ് ബിൽഡിംഗ് യു ക്യാൻ സീ മോർ. ഒരു ചെറിയ മോഡലാണ് ഈ ഹോളിനുള്ളിൽ വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടി വലിയ മോഡൽ ഈ ഹോർട്ടിക്കൾച്ചർ കോളേജിൽ തന്നെ കാൻറ്റീൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണം അത് നിങ്ങൾക്ക് കാണാവുന്ന. Now we have microbial inoculants for crop protection and nutrition. നമ്മള് സാധാരണഗതിയിൽ ഒരു വിളയ്ക്ക് രസം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കീടനാശിനി അല്ലെങ്കിൽ കടനാശിനി വാങ്ങിയടിക്കും. ഇവിടെ അതിന് പകരമായിട്ട് മൈക്രോബിയൽ ഇനോക്കുലൻസ് അതായത് സൂക്ഷ്മാണുക്കളുടെ ഒരു സ്പ്രേ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. KAU is committed to organic farming. നമ്മള് കേരള കാർഷിക സർവകലാശാല ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ചില സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. And in 2009-2010, the demand for microbial inoculants in Kerala was 15,000 tons. 15,000 ടൺ ആയിരുന്നു 2009-10. We were able to produce only 1,500 tons of biological agents and 200 tons of nitrogen fixers. So you can see that demand is so much, we are not able to meet the demand. But with what we were able to produce, it means we were able to replace 250 tons of chemical fungicides and 2000 tons of nitrogenous fertilizers. I know fact officers are sitting right before me, they may not be very happy with this data, but I think this is what we have been able to do. ഇതിൻ്റെ ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും ഉപകാരപ്രദമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 250 ടണ്ണോളം ഫംഗിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കുമിൾനാശിനികളെയും അതുപോലെ തന്നെ ഏതാണ്ട് 2,000 ടണ്ണോളം യൂറിയ പോലുള്ള നൈട്രജൻ വളങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. Now we have developed a bio pesticide for vegetables. നമ്മൾ പച്ചക്കറികളിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജൈവ കുമിൾനാശിനി ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള ഒരു ബയോ പെസ്റ്റിസൈഡ് ഉരുത്തിരിച്ചെടുത്ത് കഴിഞ്ഞു. സോ വി ഹാവ് ഐസൊലേറ്റഡ് ഫംഗൈ വിച്ച് ആർ വെരി ഇഫക്റ്റീവ് അഗേൻസ്റ്റ് സ്നേക് ബോർഡ് കാറ്റർപില്ലർ പംപ്കിൻ കാറ്റർപില്ലർ ഫ്രൂട്ട് ഫ്ലൈസ് ആൻഡ് സക്കർ പെസ് പച്ചക്കറികളിലെ ചില എടുത്തു പറയത്തക്ക ചില ആക്രമണ കാര്യങ്ങളുടെ പേരുകൾ ഒന്ന് നമുക്കറിയാവുന്ന സ്നേക് ബോർ പടവലം പടവലത്തെ ബാധിക്കുന്ന പുഴു അതുപോലെ തന്നെ മത്തങ്ങയെ ബാധിക്കുന്ന പുഴു പൊതുവിലുള്ള പഴങ്ങളിലെ ഈച്ചകൾ അതുപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ ഇവയെ നിയന്ത്രിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ കുമൾ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യ നമ്മൾ ഇതിനോടൊക്കെ തന്നെ ഉരുത്തിരിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വാട്ട് വി ആർ ടെല്ലിംഗ് യു ബിക്കോസ് ദർ ഇസ് നോ അതർ പൊട്ടന്റ് ബയോ പെസ്റ്റിസൈഡ് ഫോർ കൺട്രോളിംഗ് വെജിറ്റബിൾസ് അവൈലബിൾ ഇൻ കേരള ടുഡേ ആൻഡ് വി ആർ ഹിയർ സെയിങ് യെസ് വി ഹാവ് ഇറ്റ് വിത്ത് അസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ കേരള കാർഷിക സർവകലാശാല അല്ലാതെ മറ്റാരും തന്നെ ഇതേപോലുള്ള ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കുന്നില്ല. So we will reduce the pesticide residue toxicity in vegetables. Pesticide-inte keedanashanigalude allengil kumilnashanigalude amsham korchu kondu varan ee sangeethividhi kadiyum ennaanu nammal pradeesh. Now we have developed bacterial bioinoculants for root knot nematode.
നമുക്കറിയാവുന്നതുപോലെ ലിമ വിരകൾ കീടങ്ങളും കുമിളുകളും ബാക്ടീരിയകളും പോലെ ലിമ വിരകൾ അതായത് ലിമറ്റോഡ്സ് ചില വിളകളുടെ വേരുകളിൽ വലിയൊരു പ്രശ്നമാണ്. അവയെ നിയന്ത്രിക്കാനുള്ള സാങ്കേതിക വിദ്യയും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. We have also a fungal panacea for nematode management. നിമവിരകളെ നിയന്ത്രിക്കാനായിട്ട് കുമിളുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെക്നോളജി അവയിലുണ്ട്. Now, to understand the importance of this technology, you must understand that we once had carbofuran, which is commonly furidan and such, which are known by the farmers like that. Carbofuran, like furidan, paruthi vecha, like paruthi kondirikkunna prashnangale kurichu nammal manasilakkiyal maatrame nerathe paranja ee kumul sangeethikathayude pratheekatha ningalkku manasilakkiyullu. That was the only chemical with nematicidal property available, but that is available in other states, but it is banned in Kerala. Never nimavirigale niyandrikkanamengil namukku vera margam undayirunnilla onnikal carbofuran upayogikkuka. Ippol Kerala sarkar Keralathil ee carbofuran furidan upayogikkunnathu niyamam moolam nirodhikkukayanu idu porathe samsthanangalil chelappol kittiyathu vara. So the only option that farmers are left is with our product, and we have named these products as Nema Bio and Nema Fur. Nilavil kashagarkku pole Nema Bio allengil Nema Fur ennalla ennu vilikkunna ee kumul adishithamayittulla jaiva kidanashini ee maatrame karaniyamayittullu, and it can reduce the nematode population in vegetable and pepper rhizosphere by 75%. ഏതാണ്ട് പച്ചക്കറികളുടെയും കുരുമുളക് പോലുള്ള വിളകളുടെയും നിമവിളകളുടെ സംഖ്യ ഏതാണ്ട് 75% കൊണ്ട് കുറയ്ക്കാൻ നമ്മൾ ഈ ടെക്നോളജിക്ക് കഴിയും. Now we have developed the low cost technology for mass multiplication of Pseudomonas fluorescens. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു സൂക്ഷ്മാണു വളമാണ് അല്ലെങ്കിൽ സൂക്ഷ്മാണു നിയർശനിയാണ് സ്യൂഡോമോണ. നമ്മൾ പല വിളകളും ഉപയോഗിക്കുന്ന സാധനമാണ് സ്യൂഡോമോണ. അതിന് ടെക്നോളജി ചെലവ് കുറഞ്ഞ ടെക്നോളജി നമ്മൾ ഇറ്റ് ബ്രിങ്സ് ഡൗൺ ദ കോസ്റ്റ് ഫ്രം 45 പെർ കെ ജി ടു റുപ്പീസ് 18 പെർ കെ ജി. ഒരു കിലോ സ്യൂഡോമോണസിന്റെ വില 45 നിന്ന് 18 കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. We have developed copper fungicide tolerant Trichoderma viridae. സാധാരണഗതിയിലെ ഈ ട്രിക്കോഡർമ പോലുള്ള കുമിളനാശിനികളെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു കുഴപ്പം, ചിലപ്പോൾ അവ ചെമ്പ് അധിഷ്ഠിത കുമിളനാശിനികൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാകാം. ചെമ്പ് അധിഷ്ഠിത കോപ്പർ അധിഷ്ഠിത ബോളോമിസ് പോലുള്ള കീടനാശിനി കുമിളനാശിനികൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടാകാത്ത തരത്തിലുള്ള You see, copper fungicides are very extensively used for soil application in Kerala. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഒരുവിധം എല്ലാ വിളകളിലും നമ്മൾ ചെമ്പധിഷ്ഠിത കുമിളനാശിനികൾ ഉപയോഗിക്കാറുണ്ട്. ബോളോമിസുകൾ ഉപയോഗിക്കാത്ത വിളകൾ ഇല്ലെന്ന് തന്നെ പറയാം. But this affects the survival of Trichoderma viridae. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് കോപ്പർ അടങ്ങിയ ചെമ്പധിഷ്ഠിതമായിട്ടുള്ള കുമിളനാശിനികൾ അടിച്ചാൽ ഈ ട്രിക്കോഡർമ എന്ന് വിളിക്കുന്ന നമുക്ക് ഏറ്റവും ദൈനികമായിട്ടുള്ള സിസ്റ്റമുകളെ നശിപ്പിക്കാനുള്ള സാധ്യത. KU has isolates of Trichoderma viridae that have shown tolerance to twice the recommended dose of copper fungicides. ചെമ്പധിഷ്ഠിത കുമിളനാശിനികളെ പ്രതിരോധിച്ച് നിർത്താൻ ഏതാണ്ട് അതിന് ഇരട്ടി പ്രതിരോധിച്ച് സാധിക്കുന്ന ഒരു പ്രത്യേക ട്രിക്കോഡർമ വിരിഡെ എന്നാണ് അതിന്റെ സൈന്റിഫിക് നെയിം. ഈ ട്രിക്കോഡർമ വിരിഡെ ഒരു പ്രത്യേക ഒരു സ്ട്രെയിനിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. Now we have developed the technology to enhance the shelf life of bioformulations from 12 to 18 months. സാധാരണഗതിയിലെ ജീവാണു അധിഷ്ഠിതമായ സസ്യസംരക്ഷണ വസ്തുക്കളുടെ പ്രശ്നം അതിന്റെ സൂക്ഷിപ്പ് കാലമാണ്, വളരെ പെട്ടെന്ന് നശിപ്പും. അങ്ങനെ അവയുടെ യഥാർത്ഥ 12 മുതൽ 18 മാസം വരെ ദീർഘിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിലുണ്ട്. ഗോയിങ് ഓൺ ടു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അടുത്തത് മൂല്യാധിഷ്ഠിത വസ്തുക്കളുടെ മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഒരു ഷോക്കേസിംഗ് ആണ്
I am beginning with cashew apple. Kashamanga vibhavangal nukkavalam. India produces 17 lakh tons of cashew apple per annum, most of which is simply wasted. ഏതാണ് 70 ലക്ഷം ടൺ കശുമാങ്ങ പഴങ്ങളാണ് വർഷം ഉണ്ടാക്കുന്നത്. ഇവയിൽ ഭൂരിഭാഗവും നിങ്ങൾക്കറിയാവുന്ന ആളെ നശിച്ചു പോവുകയാണ്. And KU has been first in the world to standardize some of these products, samples of which are available at that corner of this hall. നിങ്ങൾക്കറിയാവുന്ന പോലെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് കശുമാങ്ങ പഴങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഉരുത്തിരിച്ചെടുത്തത് കേരള കാർഷിക സർവകലാശാലയാണ്. അതിന്റെ ചില മോഡലുകൾ, ചില മാതൃകകൾ നിങ്ങൾക്ക് ഈ ബോർഡിന്റെ പല ഭാഗങ്ങളായിട്ട് പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. We have one unit here on everlasting flowers or dry flowers. We have the technology to retain the color and the color of flowers inclusive to make dry flowers, and this can be a big business potential. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പൂക്കളുടെ ഉപയോഗം വർദ്ധിച്ചു വരിക. പലപ്പോഴും ഈ പൂക്കളുടെ ആയുസ് ഒന്ന് നീട്ടി കിട്ടിയാക്കൊള്ളാം എന്ന് പലരും ആഗ്രഹിക്കാം. അപ്പോ അലങ്കാരത്തിനായിട്ടുള്ള പൂക്കളും ചെടികളും ഉണക്കി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ അവയുടെ അവ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനുള്ള പീരീഡ് കൂട്ടുന്ന ഒരു സാങ്കേതിക വിദ്യ ആണ് ഇവിടെ കാണിക്കുന്നത്. Large quantities of bio-waste can be converted into wealth if we begin using banana fiber to make bags. നമ്മൾ പറയുന്ന പോലെ wealth from waste, മാലിന്യങ്ങളിൽ നിന്നും ഉപകാരപ്രദമായ വസ്തുക്കൾ ഉണ്ടാക്കുക. ഇപ്പോൾ വാഴ നാരിൽ നിന്നും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായ തോതിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചു പോകുന്ന നശിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ഈ വാഴ നാരി. വാഴപ്പിണ്ടി എന്നൊക്കെ വിളിക്കുന്ന അതിൽ നിന്നും നല്ല രീതിയിൽ സംസ്കരിച്ചെടുത്ത് വാഴ നാര് ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. We have a stall here which is Central Travancore Jaggery. സെൻട്രൽ ട്രാവൻകൂർ ശർക്കര, മധ്യ നിരോധാംകൂർ ശർക്കര എന്ന പേരിൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഭൂപ്രദേശ സൂചിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതൽ കിട്ടുന്ന ഒരു പരിപാടികളൊക്കെ ഇപ്പൊ നടപ്പിലായിട്ടുണ്ട്. അങ്ങനെ മധ്യ തിരുവിതാംകൂർ ശർക്കര എന്നുള്ള പേരിൽ അവയ്ക്ക് കൂടുതൽ വില കിട്ടുന്ന ഒരു സംവിധാനം ഇവിടെ നടപ്പിലായി കഴിഞ്ഞു. ഡോക്ടർ രാജേന്ദ്രൻ ഇസ് ഹിയർ ഫ്രം അമ്പലവയൽ ആൻഡ് ഹീ ഹാസ് സ്റ്റാൻഡേർഡൈസ് ദ ടെക്നോളജി ടു മേക്ക് ബനാന റൈസോം പിക്കിൾ. വാഴമാണം, വാഴപ്പിണ്ടി മാത്രമല്ല വാഴമാണവും വേസ്റ്റായി പോകുന്ന സ്ഥലം. അപ്പോൾ വാഴമാണത്തിൽ നിന്നും അച്ചാർ ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. ഇപ്പോൾ നേരത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഡോക്ടർ പി രാജേന്ദ്രൻ ആനക്കയം ഗവേഷണ കേന്ദ്രത്തിൻ്റെയും അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ചുമതല വഹിക്കുന്ന ഡോക്ടർ പി രാജേന്ദ്രനാണ് ഈ ടെക്നോളജി സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവ്. And he claims that from a single banana plant you can get 7500 rupees, the first chart that is put here. Adeyam avashapadathu oru vaayil ninnu 7500 rupayude moolyavarthanavu ee oru sangeethiyude thanne undakkan. If you have doubts, question him, grill him, and he will prove it to you. Adeyam adu telichu kanikkan thana avashapadathu ningal aadithe ആദ്യത്തെ പോസ്റ്റർ നോക്കിയാൽ മനസ്സിലായൊരു കണക്ക് ഏകദേശം കണക്ക് ആദ്യത്തെ പോസ്റ്റർ. And he says that this technology is the solution to Gulf nationalism, where many people are returning from the Gulf and unemployed. Give them a banana plant. ഗൾഫിൽ നിന്നും തിരിച്ചു വരുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ലൊരു തൊഴിൽ മാർഗമായിരിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. From Nyavara, we are able to make a health drink. ഞവര നമുക്ക് എല്ലാവർക്കും അറിയാം, ഞവരയിൽ നിന്നും ഒരു ആരോഗ്യ പാനീയം, ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. യു ഓൾ ഗോ ആൻഡ് ബൈ ഹോർലിക്സ് ആൻഡ് കോംപ്ലാൻ ആൻഡ് ടുഡേ ദ ഹെൽത്ത് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഈസ് എ 1400 crore പെർ ആനം ബിസിനസ്. ഈ ആരോഗ്യ പാനീയങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കോംപ്ലാൻ, ഹോർലിക്സ്, ബോൺവിറ്റ എന്നൊക്കെ പേരിൽ കൊടുക്കുന്ന ആരോഗ്യ പാനീയങ്ങളുടെ ഏകദേശം ഒരു കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1400 കോടി വർഷം പ്രതി ആണ് ഈ
ഇത്തരം പരിപാടികൾ കൊണ്ട് 65 ടൺസ് ആർ സോൾഡ് പെർ ഇയർ ഇൻ ഇന്ത്യ 65 ടൺ ഓരോ വർഷവും കൊടുക്കുന്നത് But Nyavarag is a big competitor if it is given the right marketing because it is known for its medicinal value and it is not applicable for young children or mothers or anything. It is applicable for all ages of humanity. ഈ Nyavarag health drinkine പേടിക്കുന്നത് നേരത്തെ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ബഹിരാഷ്ട്ര കുത്തകളാണ് ഇത് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അവരുടെ പേര് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല കാരണം അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കേണ്ടത് കണ്ടുകൊണ്ടാണ് എന്തായാലും ഈ ഞവര ഹെൽത്ത് ഡ്രിങ്കിന് നല്ലൊരു പൊട്ടൻഷ്യലാണ് നമ്മൾ കാണുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്ക് ഉപകാരപ്രദമായ ഒരു വസ്തുവായിരിക്കും ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഒരു ആരോഗ്യ പാനീയമായിട്ട് നമുക്ക് പ്രസിദ്ധിപ്പിക്കാൻ വളരെയധികം പൊട്ടൻഷ്യൽ ഒന്നാണ് സാമ്പിൾസ് ആർ അവൈലബിൾ റൈറ്റ് ഹിയർ ഇൻ ഫ്രണ്ട് ഓഫ് മീ ഐ ഡോണ്ട് നോ വെദർ ദേർ ആർ ഇനഫ് ഫോർ ഓൾ ഓഫ് യു Now, jackfruit is our fruit. ചക്കയെ നമുക്ക് മനസ്സും നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ തനത് വിളയാണ് നമ്മുടെ ദേശീയ വിളയാണ് അല്ലെങ്കിൽ ദേശീയ ഫലമാണ് നമുക്ക് പറയാം You can export jackfruit anywhere in the world as organic because nobody puts chemical fertilizers for jackfruit. ചക്ക ജൈവമല്ല എന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല കാരണം ചക്കയ്ക്ക് വളമോ വെള്ളമോ ഒഴിച്ച് ആരും കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് അറിവില്ല അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒന്നാണ് ജൈവമാണ് 100% ജൈവമായിട്ടുള്ള ഒന്നാണ് ചക്ക ആൻഡ് ഇറ്റ് ഇസ് യു ക്യാൻ മേക്ക് പ്രിസേർവ്സ് യു ക്യാൻ മേക്ക് ബിവറേജസ് യു ക്യാൻ മേക്ക് ഡീഹൈഡ്രേറ്റ് കൺഫെക്ഷണറി റെഡി ടു കുക്ക് കറി മിക്സസ് ഫ്ലേക്സ് ഓൾ ദിസ് ഈസ് അവൈലബിൾ വി ഹാവ് ദ ടെക്നോളജി ഫോർ ഇറ്റ് ഒട്ടനേകം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഈ ചക്കയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും അതിൻ്റെ അടുത്ത കാലത്തായിട്ട് ധാരാളം കർഷകരും വളരെയധികം പുതിയ പ്രൊഡക്ട്സുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്തിട്ടുള്ള ചില സാങ്കേതിക വിദ്യകളാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് അത് ചക്ക വരട്ടിയാകും അതുപോലെ തന്നെ കുടിക്കാനുള്ള ബെവറേജസ് ആയിട്ടും അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ചക്കച്ചുള അത് ഉടൻ തന്നെ പാചകം ചെയ്ത് ഉപയോഗിക്കുന്ന റെഡി ടു കുക്ക് വസ്തുക്കളായിട്ടും ഒക്കെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നു നൗ ജാക്ക് ഫ്രൂട്ട് സീഡ് ഫ്ലോർ ദിസ് ഈസ് എ ഹൈ കമേർഷ്യൽ വാല്യൂ ആസ് ഇറ്റ് ഈസ് ഗ്ലൂട്ടൻ ഫ്രീ സ്റ്റാർച്ച് ആൻഡ് വി ഹാവ് നെവർ എക്സ്പ്ലോയിറ്റഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ചക്കക്കുരു പൊടി ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ചക്കക്കുരു പൊടി ഉപയോഗിക്കാനുള്ള സംഗീതം വി ഓൾ നോ ഓഫ് ദിസ് റെഡ് ബനാന ചെങ്കദൾ നമുക്കറിയാവുന്ന ഒരു വാഴ ഇനമാണ് ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഇൻ തൃശ്ശൂർ ലൈക്ക് ദ ടേസ്റ്റ് ബട്ട് ഇൻ ട്രിവാൻഡ്രം ഇറ്റ് ഈസ് എ ഹിറ്റ് ഒരുപക്ഷെ തൃശ്ശൂർകാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങ് പരിചിതമായിരിക്കില്ല പക്ഷേ തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള ഒരു വാഴ ഇനമാണ് We have developed the technology to convert this into a drink and we can sell it as red banana cool that's what we want to brand it ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് റെഡ് ബനാനയിൽ നിന്നും ഒരു പോഷകപ്രദമായിട്ടുള്ള ഒരു പാനീയം ഉണ്ടാക്കി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ready to cook tender jackfruit is in demand in gulf countries we have the technology to produce it and you can export it ഇടിച്ചക്ക ഇടിച്ചക്ക ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാവില്ല അപ്പോൾ റെഡി ടു കുക്ക് ആയിട്ടുള്ള ഇടിച്ചക്കയുടെ ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ സോ വി ഹാവ് ദ ടെക്നോളജി ടു എൻഷ്യൂർ ദാറ്റ് യു ഗെറ്റ് ദിസ് എനി ടൈം ഓഫ് ദി ഇയർ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇടിച്ചക്ക ആ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ ഒരുപക്ഷെ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വർഷം മുഴുവൻ 12 മാസവും ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ സാധിക്കും We have the technology for quick cooking rice. In just 5 minutes, your rice is ready. 5 minutes kondu ari vandirunna oru sangeethi. We have not only rice, fried rice, all can be ready in just 5 minutes. Ella tharathilulla fried rice, biryani endu venengil cheyyunna tharathilulla 5 minutes kondu ari vandirunna oru sangeethi. Osmo dehydrated products.
ഓസ്മോ ഡീഹൈഡ്രേഷൻ എന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പഴം പച്ചക്കറികൾ സൂക്ഷിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് നമ്മളിവിടെ അടുത്തതായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. Osmo dehydration is a process which gives the product better texture, better flavor and better appearance. സാധാരണഗതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഉണക്കും അല്ലെങ്കിൽ പച്ചയായിട്ട് ചില മാർഗ്ഗങ്ങളൊക്കെയിട്ടാണ് ചെയ്യാം. ഇപ്പൊ ഈ ഓസ്മോ ഡീഹൈഡ്രേഷന്റെ പ്രത്യേകത അവയുടെ ഒറിജിനൽ ടെക്സ്ചർ, ഒറിജിനൽ മണം, അവയുടെ കാഴ്ച, അതായത് നിറത്തിലൊന്നും മാറ്റം വരില്ല എന്നുള്ള ഇതെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഓസ്മോ ഡീഹൈഡ്രേഷൻ. So, nutmeg ring chunks, which are usually wasted, can be marketed for its medicinal value and as a digestive stimulant. അതായത് ജാതിക്കയുടെ പുറന്തൊലി സാധാരണ ഇതിൽ നമ്മൾ കടയാണ് ചെയ്യുന്നത്. ഈ ജാതിക്കയുടെ പുറന്തൊലി വെച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രൊഡക്ട്, നല്ലൊരു വാല്യൂ ആഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അവയ്ക്ക് ആയുർവേദ അല്ലെങ്കിൽ ഗുണങ്ങളുള്ള ധാരാളം ഗുണങ്ങളുള്ള ഒരു വസ്തുവാണ്. അനോള ചങ്സ് ക്യാൻ ബി മാർക്കറ്റഡ് ആസ് മൗത്ത് ഫ്രഷ്നേഴ്സ്. അനോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ നെല്ലിക്ക, നെല്ലിക്കയുടെ ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് ചങ്സ്, നെല്ലിക്കയുടെ കഷണങ്ങൾ ഉണക്കി നമുക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സാങ്കേതികവിദ്യ ഇവിടെ വന്നു. ഐ ഹോപ്പ് യു നോ ദിസ് ഫ്രൂട്ട്, ഇറ്റ് ഈസ് ഗാർസീനിയ കംബോജിയ. കുടംപുളി അറിയാത്തവരുണ്ടാവില്ല. കുടംപുളിയുടെ ബന്ധപ്പെട്ട പൗഡർ ഓഫ് ദിസ് ഫ്രൂട്ട് ഈസ് ഓഫ് ബിഗ് ഡിമാൻഡ് ഫോർ പീപ്പിൾ വിത്ത് വെയ്റ്റ്. ഇറ്റ് ഈസ് എ വെയ്റ്റ് റെഡ്യൂസിംഗ് പൗഡർ. ഇറ്റ് ഈസ് ഇൻ ഡിമാൻഡ് ഓൾ ഓവർ ദ വേൾഡ്. മത്സ്യക്കറി അല്ലെങ്കിൽ മീൻകറി വെക്കുന്നവർക്കെല്ലാം കുടംപുളിയുടെ ഉപയോഗം അറിയാം. അത് മാത്രവുമല്ല കുടംപുളിക്ക് വെയ്റ്റ് ദുർമേധസ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളവരും ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. And we have the technology to make powder which, and the technology we have, it saves labor for manufacture in a very big way. ഇവിടെ ഉദ്ദേശിക്കുന്നത് കുടംപുളിയുടെ പൊടി ഉണ്ടാക്കുക, കുടംപുളി ഉപയോഗിച്ച് അതിൽ നിന്ന് പൊടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ്. സാധാരണ കുടംപുളി അതേപടി ഉണക്കി തരുന്നതിന് പകരം കുടംപുളിയുടെ പൊടി ഉണ്ടാക്കുന്നുള്ള സാങ്കേതിക വിദ്യയാണ് ഇവിടെ. KU has standardized the protocol for HACCP certified pepper products. ഈ HACCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുരുമുളക് കയറ്റുമതി ചെയ്യുമ്പോൾ ഈ ലോഗോ അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണം എന്ന് ചില രാജ്യങ്ങൾ നിർബന്ധം പിടിക്കാറുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ചും കുരുമുളക് പച്ച കുരുമുളകായിട്ടും അതുപോലെ തന്നെ ഉണങ്ങിയ കുരുമുളകായിട്ടും അതെ കറുത്ത കുരുമുളക് അതുപോലെ തന്നെ വെള്ളം കുരുമുളകായിട്ടും ഇവിടെ കയറ്റുമതി ചെയ്യാറുണ്ട്. അങ്ങനെ HACCP സാങ്കേതികത്തിനുള്ള ചില സാങ്കേതിക ആയിട്ടുള്ള ചില അറിവുകളാണ് നമ്മുടെ സമൂഹം. Sometimes the price of pepper falls down because exports are returned because of the lack of this certification. ചിലപ്പോൾ കുരുമുളക് കയറ്റുമതി ചെയ്യുമ്പോൾ അവരത് തിരിച്ചയക്കാറുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള പേര് പറഞ്ഞു. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സ്വകാര്യ വ്യക്തികളാണ് അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളാണ്. അതിന് പകരമായിട്ട് സർവകലാശാല അതിൽ ചോദിച്ച ഒരു വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുക. എഞ്ചിനീയറിംഗ് ഡിസൈൻസ്, എഞ്ചിനീയറിംഗ് ഡിസൈൻസ് അഥവാ പ്യുവർ സാങ്കേതിക വിദ്യ എന്ന് എല്ലാ സാങ്കേതിക വിദ്യയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് അതായത് മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഡിസൈനുകളെ കുറിച്ചാണ് നമ്മളോട് പറയാൻ. ഹൗ ഡു യു ടേക്ക് ദ സീഡ്സ് ഓഫ് ആഷ് ഗോഡ് ഓർ ഓറിയന്റൽ പിക്ലിംഗ് മെലോൺ വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ഫ്രൂട്ട്. അതായത് കുമ്പളം, നമ്മുടെ വെള്ളരി, സാധാരണ വിഷുവിനൊക്കെ ഉപയോഗിക്കുന്ന കളവെള്ളരി, ഇങ്ങനെ ഈ വെള്ളരിയുടെയും കുമ്പളത്തിന്റെയൊക്കെ വിത്ത് അവ നശിപ്പിക്കാതെ എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സാങ്കേതികം. നോട്ട് വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ സീഡ്, വിത്തൗട്ട് ഡിസ്ട്രോയിങ് ദ ഫ്രൂട്ട്, ദ ബൾബ്. ഈ പഴം നശിപ്പിക്കാതെ അത് അതേപടി നിർത്തിക്കൊണ്ട് വിത്തുകളെ എടുക്കുന്ന ഒരു സാങ്കേതികം. വി ഹാവ് ദ മെഷീനറി ഫോർ ദാറ്റ്. നമുക്കതിനുള്ള വിദ്യ കയ്യിലുണ്ട്. വി ഹാവ് എ മെഷീനറി ഫോർ വൈറ്റ് പെപ്പർ ഡീകോർട്ടിക്കേറ്റർ. And the decorticator efficiency of this machine is 92%. The kurumulaga vella kurumulaga aakiyal vela koodal kittum ennu namukellarkum, pakshe palarkum ingane vella kurumulaga undaakkanulla sang
സാങ്കേതിക വിദ്യയാണ് ഇല്ല. അങ്ങനെ വെള്ളക്കിണർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാങ്കേതിക വിദ്യയാണ്. 92% എഫിഷ്യൻസി കൂടി ഉള്ളത് നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. വി ഹാവ് എ നട്ട്മെഗ് ഷെല്ലർ, ജാതിക്കയുടെ അടയ്ക്കാൻ പൊളിക്കുന്ന യന്ത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തേങ്ങ പൊളിക്കുന്ന യന്ത്രം കണ്ടിട്ടുണ്ടോ? അതുപോലെ അടയ്ക്കയുടെ തൊലി കളയുന്ന, പുറം തൊലി കളയുന്ന, പരിപ്പ് മാത്രം എടുക്കുന്ന ഒരു യന്ത്രമാണ്. And this machine has gone for temporary patenting. We have developed a machine for banana sucker uprooter. വാഴ, നേന്ത്രവാഴ കൃഷി ചെയ്യുന്നവർക്കറിയാം, നേന്ത്രവാഴ കൃഷി ചെയ്തതിന് ശേഷം അവയുടെ കന്നുകളെല്ലാം കൂടി ആകെ കുത്തികടക്കുകയും അത് പറിച്ചു മാറ്റുക എന്നുള്ള ശ്രമകരമായ പണിയാണ്. അങ്ങനെ വാഴക്കന്ന് ഇളക്കിയെടുക്കാനുള്ള After the banana fruit is sold, then the whole crop needs to be cleaned. We have the instrument, you attach it to a tractor, and you can do this. You can make money by renting out this equipment to others or providing the service. ഈ ഉപകരണം കയ്യിലുള്ളവർക്ക് ട്രാക്ടറുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ തൊഴിലരഹിതരായ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്ക് ഇത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം കൂടിയായിരിക്കും ഈ വാടക ഇളക്കിയെടുക്കാനുള്ള ഉപകരണം. കോളിയസ് പീലർ സൂട്ടബിൾ ഫോർ ഹൗസ് ഹോൾഡ്സ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ്. The model is available here itself in this hall. അപ്പോൾ വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുന്ന പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ഒരു വലിയ പ്രശ്നമാണ് ഈ കൂർക്കയുടെ തൊലികൾ എടുക്കുക. അപ്പോൾ ഇവിടെ കൂർക്കയുടെ തൊലി കളയാനുള്ള ഒരു ഉപകരണമാണ്. So you go to a supermarket, you buy 1 kg of Colliers and say, please peel it and give me. They will peel it and give you, and it saves you a lot of labor. Supermarket like chennu kaniyal nammude thanne thuli kalanju tharanam ennu aavashyappettu kaniyal udan thanne thuli kalanju tharuna oru samvidhanam. We have a copra separator, a very simple instrument that can even be used by old and partially handicapped persons. Cherattayil ninnum sadharana കൊപ്ര എടുക്കാൻ നേരത്ത് ചിരട്ടയിൽ ഈ കൊപ്ര ഇങ്ങനെ ഇളക്കി മാറ്റാൻ ചില ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. പ്രായമായവർക്ക് അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഈ ചിരട്ടയിൽ നിന്നും കൊപ്ര ഇളക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഉപകരണം. വി ഓൾസോ ഹാവ് എ കോളിയസ് ഹാർവെസ്റ്റർ. ഊർക്ക പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ നമുക്കറിയാം ഊർക്ക ഇവിടെ വളരെ വ്യവസായ പ്രധാനമുള്ള ഒരു വിളയാണ്. അങ്ങനെ ഊർക്ക വിളവെടുക്കാൻ യോജിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു യന്ത്രമാണ്. We have developed a herbicide applicator which can be attached to the transplanting machine, and it thus will save you of an additional operation for herbicide application. ഒരു നെൽകൃഷിയിൽ കളനാശിനികളില്ലാതെ കൃഷിയില്ല എന്നുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കളനാശിനി പ്രയോഗത്തിന് പകരം പ്രത്യേകിച്ച് ഒന്നോ രണ്ടോ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കളനാശിനി സ്പ്രെയറുകളിൽ കെട്ടിത്തൂക്കി നമ്മൾ സ്പ്രേ ചെയ്യണം. അതിന് പകരമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ, പറിച്ചു നടന്ന അവസരത്തിൽ തന്നെ ആ ട്രാൻസ്പ്ലാന്റിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രത്യേക ഡിസൈനാണ് ഇവിടെ കാണിച്ചത്. We have an instrument or a machine that can dehusk continuously 500 coconuts in an hour. തേങ്ങ പൊതിക്കുന്ന യന്ത്രം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കേരള കർഷക സർവകലാശാലയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ സാധനം എല്ലാ വീടുകളിലും ഒരു അത്യന്താപേക്ഷിതമായിട്ട് പക്ഷെ അവയുടെ എഫിഷ്യൻസി കുറവാ, വളരെ വലിയ പരിപാടികൾക്ക് പറ്റില്ല. അപ്പൊ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു മണിക്കൂറിൽ 500 തേങ്ങ വരെ പൊതിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. We have a goat fecal pellet pulverizer. പല കർഷകർക്കും ആട്ടിൻ കാഷ്ടം ഇടുന്ന ഒരു പതിവുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ കല്ലുപയോഗിച്ച് അല്ലെങ്കിൽ ചെറിയ മുട്ടിത്തടി ഉപയോഗിച്ച് ഇങ്ങനെ ഇടിച്ച് പൊട്ടിച്ചൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് പകരമായിട്ട് ആട്ടിൻ കാഷ്ടം വളരെ എളുപ്പത്തിൽ പൊടിക്കാൻ സഹായിക്കുന്ന ഒരു യന്ത്രമാണ് ഇവിടെ കാണിക്കുന്നത്. For some industries that produce organic waste, we have developed a high-rate bioreactor. അപ്പൊ ഈ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ഈ മാലിന്യങ്ങൾ അവ സംസ്കരിച്ച് മാത്രമേ പുറത്ത് കളയാവൂ എന്ന് നിയമമുണ്ട്. അപ്പോൾ അങ്ങനെ വ്യവസായ സ്ഥാപനങ്ങളെ ജൈവമാലിന്യത്തിൽ നിന്നും ഊർജോത്പാദനം സാധ്യമാക്കുന്ന ഒരു ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യയാണ്.
This may look like a biogas plant, but it is different. Its technology is different and its efficiency is very, very high. കാഴ്ചയിൽ പറ്റതോട്ടത്തിൽ ഒരു ബയോഗ്യാസ് പ്ലാന്റ് പോലെ തോന്നും പക്ഷേ സാധാരണ ബയോഗ്യാസ് പ്ലാന്റുകളെ അപേക്ഷിച്ച് വളരെയധികം എഫിഷ്യൻസി കൂടിയ ഒന്നാണ് വി ഹാവ് ഡെവലപ്ഡ് എൻ ഓർഗാനിക് ഫെർട്ടിഗേറ്റർ ടു സപ്ലൈ ഓർഗാനിക് മെന്യൂർ വിത്ത് വാട്ടർ ടു പ്ലാന്റ്സ് ഇൻ എ സ്പ്രേയിങ് മോഡ് ഇവിടെ പല കർഷകർക്കും നിർബന്ധമുണ്ട് ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ ഇപ്പോഴുള്ള മിക്കവാറുള്ള സാങ്കേതിക വിദ്യയിൽ രാസവളങ്ങൾ ഉപയോഗിക്കാനാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഇവിടെ ജൈവവളങ്ങൾ കൂടി ഈ വെള്ളത്തോടൊപ്പം അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളോടൊപ്പം കൊടുക്കുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിഗേറ്റർ യൂണിറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഗതിയാണ് നഗരങ്ങളിലെ വീടുകളിൽ ചെടിച്ച പോർട്ടബിൾ പോർട്ട് സ്റ്റാൻഡ് നിങ്ങൾക്കറിയാവുന്ന കുറച്ച് സ്ഥലമേ ഉള്ളൂവെങ്കിൽ കൂടുതൽ ചെടികൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ ഒരു വെർട്ടിക്കൽ ഫാർമിങ്ങിന്റെ ഒരു മറ്റൊരു പതിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് മോഡൽ ദാറ്റ് ഈസ് ഡെമോൺസ്ട്രേറ്റഡ് ഹിയർ ഹാസ് ദ ഫെസിലിറ്റി ഫോർ ഇറിഗേഷൻ ആൻഡ് ഫെർട്ടിലൈസർ ആപ്ലിക്കേഷൻ ഓൾസോ യു ക്യാൻ റോൾ ഇറ്റ് ഔട്ട് ഇൻ ദ ഡേ ടൈം ഓർ ഇഫ് ഇറ്റ് ഇസ് വെരി റെയിനിങ് ഹെവിലി യു ക്യാൻ ബ്രിങ് ഇറ്റ് റോൾ ഇറ്റ് ബാക്ക് ഇൻസൈഡ് വി ഹാവ് ഡെവലപ്ഡ് ദിസ് ഡിസൈൻ ഫോർ യു ഇത് വീടിന്റെ അകത്ത് വെക്കാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വീടിന്റെ പുറത്തേക്ക് കൊണ്ടുപോകാം ഇതിങ്ങനെ റോൾ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാം നമുക്ക് കാണാം അത് ആവശ്യത്തിനനുസരിച്ച് വെള്ളവും കൊടുക്കും വളവും കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കാണാം വി ഹാവ് എ പ്രീ ഫാബ്രിക്കേറ്റഡ് ഗോട്ട് ഷെഡ് ആസ് വെൽ ആസ് ദിസ് ഇന്റൻസീവ് ഇന്റഗ്രേറ്റഡ് വെർട്ടിക്കൽ ഫാമിംഗ് സിസ്റ്റം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആട്ടിൻ കൂട് സാധാരണ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഫ്രീ ഫാബ്രിക്കേറ്റഡ് ആട്ടിൻ കൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചില കമ്പോണൻസ് ഘടകങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വീട്ടിൽ കൊണ്ടുപോയിട്ട് ശരിയാക്കി കഴിഞ്ഞാൽ അത് ഫ്രീ ഫാബ്രിക്കേറ്റഡ് ആട്ടിൻ കൂട് അതിനുള്ള ചെലവ് കുറഞ്ഞ ഒരു പരിപാടിയാണ് നമ്മൾ കാണിച്ചത് ഇവിടെ വെർട്ടിക്കൽ ഫാമിംഗ് ഇപ്പോൾ പുതിയൊരു കൺസെപ്റ്റാണ് ഒന്നിനോ മുകളിൽ ഒന്നായിട്ട് മുകളിൽ മുകളിലായിട്ട് You can have goat, rabbit, poultry, azolla, fodder and vegetables. All designed for you. The person who has designed it is right here in this hall. ഒരു സെന്റിൽ നിങ്ങൾക്ക് ആട്, കോഴി, അസോള, മുയൽ, തീറ്റപ്പുല്ലുകൾ കാണാം തീറ്റപ്പുല്ലുകൾ ഇവയെല്ലാം കൂടി സമഞ്ജസമായിട്ട് യോജിച്ചുകൊണ്ടിരിക്കുന്ന യോജിപ്പിച്ച് ഇതിന്റെ പ്രജ്ഞാതാവ് ഈ സ്റ്റോളിൽ തന്നെ അതിന്റെ മുമ്പിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കും Now, as you all know, this is the only college that has the name College of Horticulture in Kerala. It specializes in horticulture. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സ്ഥാപനത്തിന്റെ പേര് College of Horticulture എന്നാണ്. College of Horticulture. നിങ്ങൾ ഹോർട്ടിക്കൾച്ചർ പോകണം. And here the scientists have developed the technology for making sheds that will give you the maximum output for anthurium and orchids. The correct shade, the correct light, the correct humidity, the correct aeration, scientifically designed. Orchid anthurium കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാൾ തന്നെ ഉണ്ടാവും പക്ഷേ അതിന് അതിൻ്റെതായ ചില സാങ്കേതിക വിദ്യകൾ പഠിക്കണം അതിന് അതിൻ്റെതായിട്ടുള്ള മൈക്രോ ക്ലൈമറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇവിടെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ശാസ്ത്രജ്ഞന്മാർ ഈ ഓർക്കിഡ് ആന്തൂറിയം ചെടികളെ നന്നായി പരിപാലിക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഡിസൈൻ നിർമ്മിച്ചിരിക്കുകയാണ് അതിന് അതിന് വേണ്ടതായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടാവും അതിന് വേണ്ടതായിട്ടുള്ള റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് വേണ്ട കൂടുതൽ പൂക്കൾ തരുന്ന കാരണം ഇവയെല്ലാം നമ്മൾ കൂടുതൽ പൂക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വളർത്തുന്നത് കൂടുതൽ പൂക്കൾ തരുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ഡിവൈസ് ആണ് ഈ സാങ്കേതികയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ And also, these college scientists have designed the technology for preserving these flowers after cutting so that they can reach their exporter without any damage and without any decay. ഈ പൂക്കൾ കൂടുതൽ കാലം നിലനിൽക്കണം എന്നും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് വില കിട്ടൂ കാരണം ഓർക്കിഡ് ആന്തൂറിയം പുഷ്പങ്ങൾ ഉടനെ തന്നെ വാടിപ്പോയാൽ വില ഇടിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ കാലം നിലനിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ കൂടി ഇതിനോടൊപ്പം തന്നെ നമ്മൾ കുറിച്ചെടുത്ത് എടുത്തു കഴിഞ്ഞു
these are the technologies, the 50 technologies that have been displayed here, and the scientists are available here to explain them to you. I'm very glad that all of you have come to listen to what we have to offer. നമ്മുടെ ഈ 50 സാങ്കേതിക വിദ്യകളെയും വളരെ ചെറിയ തോതിൽ പരിചയപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. അപ്പം നിങ്ങളെ ഈ 50 കൗണ്ടറുകളിലേക്കും നിങ്ങൾ ക്ഷണിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടാനും അവരോട് സംശയങ്ങൾ ചോദിക്കാനും അവയുടെ പ്രായോഗികമായിട്ടുള്ള വിരോധങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ പ്രസന്റേഷൻ ഇവിടെ അവസാനിപ്പിക്കും. താങ്ക് യു വെരി മച്ച്. ആൻഡ് പ്ലീസ് ഗോ അറൗണ്ട്. There's somebody out there who is supplying you with a food coupon, which will take that to the food counter and you will also get your lunch free. ഇവിടെ എത്തിയിരിക്കുന്ന ഈ ഹോളിലുള്ള എല്ലാവരെയും ആഹാരം കഴിക്കാൻ കൂടി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതിൽ ഇവിടെ ഫുഡ് കൂപ്പണുകൾ നിങ്ങൾക്ക് കിട്ടും. ഫുഡ് കൂപ്പണുകൾ വാങ്ങിച്ച് ആഹാരം കൂടി കഴിച്ചിട്ട് മാത്രമേ പോകാവൂ എന്ന് ഇതിന്റെ സംഘാടകർ നിങ്ങളോട് അഭ്യർത്ഥിക്കും. This hall will be closed by 1:30 PM today. So visit the counters before you leave. ഒന്നര മണിക്ക് ഈ ഹോൾ അടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും ഈ കൗണ്ടറുകൾ സന്ദർശിക്കാനും നിങ്ങളുടെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും താങ്ക് യു ഓൾ വെരി മച്ച് വൺസ് അഗെയിൻ. എല്ലാവർക്കും നന്ദി.